Hi everyone. 2019 scheme in the transportation engineering module 4 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. സിലബസ് നോക്കുകയാണെങ്കിൽ റെയിൽവേ എഞ്ചിനീയറിംഗ് എന്ന് വരുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു ബ്രാഞ്ചിലേക്ക് പോകാൻ പോവാണ്, ടണൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ടണൽ എഞ്ചിനീയറിംഗ് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ടണൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടണൽസ് എന്താണ്? ഇപ്പൊ ടണൽസ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ഒരു ഹില്ലിന്റെയോ മൗണ്ടൈൻ്റെയോ ഒക്കെ അകത്തൂടെ നമ്മൾ തുറന്നെടുക്കുന്ന തുരങ്കങ്ങളാണ്. അത് കൂടെ റോഡ് അല്ലെങ്കിൽ റെയിൽവേസ് ഒക്കെ പോയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ബേസിക്കലി അറിയാം, ഒരു ഡെഫിനേഷൻ പറയാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ഫിഗർ നോക്കിയാൽ തന്നെ നമുക്ക് ഓർമ്മ വരും അല്ലേ. ഡെഫിനേഷൻ പറയാൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ടണൽസ് എന്ന് പറയുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് ആണ്, ഭൂമിക്കടിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്. അപ്പോൾ പാസഞ്ചേഴ്സിനെ മാത്രമേ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ല അല്ലേ. വാട്ടർ ഉണ്ട്, സീവേജ് ഗ്യാസുകളുണ്ട്, അങ്ങനെ എന്തിനു വേണമെങ്കിലും നമുക്ക് ഈ ഒരു ടണൽസ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെടുത്ത് ടണലിൻ്റെ ഡെഫിനിഷൻ എന്താണ് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുമെന്നൊന്നും ആരും ചോദിക്കില്ല. നമുക്ക് ആസ് എ സിവിൽ എഞ്ചിനീയർ ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അറിയേണ്ടത്. അതായത് ഈ ഒരു ടണൽസിന് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ സർവേയിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, ടണലിൽ എന്തൊക്കെ ഷേപ്പ് അല്ലെങ്കിൽ സെക്ഷൻസ് ഒക്കെ കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. നമ്മുടെ സിലബസ് അനുസരിച്ചിട്ട് രണ്ട് കാര്യങ്ങളെ നമുക്ക് ഈ ഒരു ടണൽ എഞ്ചിനീയറിംഗിൽ നിന്ന് പഠിക്കാനുള്ളൂ. ഒന്ന് ടണൽ സെക്ഷൻസ്, രണ്ട് ടണൽ സർവേയിങ്. സർവേയിങ് വരെ വരുന്നുള്ളൂ നമുക്ക്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണ്, അതിൻ്റെ ഉപയോഗിക്കുന്ന മെഷീനറി എന്താണ്, എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ അറിയണം എന്നുള്ളവർക്ക് ഈ ഒരു ടെക്സ്റ്റിൽ അത് ഡീറ്റെയിൽ ആയിട്ട് അവൈലബിൾ ആണ്, വായിച്ചു നോക്കാം. നമുക്ക് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, ടണൽ സെക്ഷൻസ് ആൻഡ് ടണൽ സർവേയിങ്. അപ്പോൾ ആദ്യത്തത് ടണൽ സെക്ഷൻസ്. ടണൽ സെക്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ടണൽസിന് ഒരുപാട് ഷേപ്സ് കൊടുക്കുക അല്ലെ, ഒരുപാട് ഷേപ്സ് നമുക്കത് കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏതൊക്കെ ഷേപ്പാണ്, അതിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഷേപ്പ്, അതാണ് ടണൽ സെക്ഷൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ സെക്ഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സെക്ഷൻ കൊടുക്കണമെങ്കിൽ, ഒരു ടണൽ ഏത് സെക്ഷൻ എടുക്കണം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് എന്തായിരിക്കും എഫക്റ്റ് ചെയ്യുക, ആ ഒരു ഒരു മൗണ്ടൻ്റെ ഒരു ഹില്ലിൻ്റെ ഒക്കെ അകത്തോടെ ഒരു കുന്നിൻ്റെ ഒക്കെ അകത്തൂടെയാണ് നമ്മൾ ഈ ഒരു ടണൽസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടുത്തെ ആ ഒരു റോക്കിനെ കുറിച്ച് നമ്മൾ നോക്കണം, ആ ഒരു കുന്നിനകത്ത് അവിടുത്തെ ഉള്ള സോയിൽ റോക്കിൻ്റെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കണം. അതിന് നല്ല സ്ട്രെങ്ത് ഉണ്ടോ, അതിന് തനിയെ തന്നെ ആ ഒരു പ്രഷറൊക്കെ വിസ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ടോ, നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം അല്ലേ. ആ ഒരു ഗ്രൗണ്ടിൻ്റെ നേച്ചറും അതുപോലെ ടൈപ്പും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സെക്ഷൻസ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെയിൻലി ഏഴ് ഷേപ്സ് ഉണ്ട്, ഏഴ് സെക്ഷൻസ് നമ്മൾ ടണൽസിന് കൊടുക്കാറുണ്ട്. പോളിസെൻട്രിക് ഉണ്ട്, സർക്കുലർ, റെക്ടാങ്കുലർ, എക്സ് ഷേപ്ഡ്, ഹോർഷൂ ടൈപ്പ്, എലിപ്റ്റിക്കൽ, സെഗ്മെന്റ്. അപ്പോൾ ഈ ഒരു ഏഴ് ഷേപ്പാണ് നമുക്ക് ടണൽ സെക്ഷൻസിൽ വരുന്നത്. ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തത് പോളിസെൻട്രിക് ഷേപ്ഡ് ടണൽസ്. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ കാണുന്നുണ്ടല്ലേ, നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ഒരുപാട് ആർക്കുകൾ ചേർന്ന ഒരു ഫിഗർ ആണല്ലേ, നമുക്കൊരു സെമി സർക്കിൾ എന്നൊന്നും ഇതിനെ വിളിക്കാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ ഈ ഒരു ഫിഗർ ഒക്കെ, ഇവിടെ ഇങ്ങനെ ഒരു ആർക്കുണ്ട്, ഇവിടെ വേറൊരു ആർക്ക് വരുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് ആർക്കുകൾ ചേർന്ന ഒരു ഫിഗർ ആണല്ലോ. ഇവിടെ ഒരു ആർക്കുണ്ട്, വേറൊരു ആർക്കുണ്ട്, അങ്ങനെ ഒരുപാട് ആർക്കുകൾ ചേർന്ന ഫിഗർ ആണ്. അപ്പോൾ ഓരോ ആർക്കിനും ഒരു ഓരോ സെന്റേഴ്സ് ആയിരിക്കും അല്ലേ, എല്ലാം കൂടെ കറക്റ്റായിട്ട് ഒരു പോയിന്റ് വന്ന് നിൽക്കില്ല, ഒരു സർക്കിൾ പോലെ വന്ന് നിൽക്കില്ല, ഓരോ ആർക്കിനും ഓരോ സെന്റേഴ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിതിനെ പോളിസെൻട്രിക്, അതായത് ഒരുപാട് സെന്റേഴ്സ് ഉള്ള എന്ന മീനിങ്ങിൽ പോളിസെൻട്രിക് ഷേപ്ഡ് ടണൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണ്, ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഈ ഒരു ആർക്കൊക്കെ വന്നിട്ട് അടിയിൽ ഈ ഒരു ബേസിൽ വരുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുക, അത് ഫ്ലാറ്റ് ആണല്ലേ, വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബേസ് ആണുള്ളത്. അപ്പോൾ ഫ്ലാറ്റ് ബേസിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതുവഴി റോഡ് അല്ലെങ്കിൽ റെയിൽവേ ഒക്കെ ഈസി ആയിട്ട് കൺസിഡർ ചെയ്യാം, കാരണം ഓൾറെഡി ആ ഒരു ബേസ് ഫ്ലാറ്റ് ആണ്. അപ്പോൾ റോഡോ റെയിൽവേ ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലാറ്റ് ബേസ് ഉള്ളപ്പോൾ നമ്മൾ എപ്പോഴും റോഡ് അല്ലെങ്കിൽ റെയിൽവേ ട്രാഫിക് ആയിരിക്കും അതുവഴി കൊടുക്കുന്നത്. ട്രാഫിക്കിന് വേണ്ടിയിട്ടായിരിക്കും, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മളത് യൂസ് ചെയ്യുന്നത്. അതാണ് പോളിസെൻട്രിക് ഷേപ്പിൻ്റെ ആ ഒരു ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. റോഡ് അല്ലെങ്കിൽ റെയിൽവേ ട്രാഫിക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്, ഇതിൻ്റെ ബേസ് ഫ്ലാറ്റ് ആണല്ലേ. ഇനി ഒരു കാര്യം കൂടെ വരും, എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഒരുപാട് ആർക്കുകളുണ്ട് അല്ലെങ്കിൽ കർവുകൾ ഉണ്ട്. കർവ് വരുമ്പോൾ ഉള്ള മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഒരു ഈ ടണൽ നോക്കുന്ന സമയത്ത് എന്തൊക്കെ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഈ ഒരു മുകളിൽ കുറേ ലോഡൊക്കെ വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റേണലിൽ നിന്ന് ഒരു പ്രഷറുണ്ട്, ഇനി ഇന്റേണൽ അകത്തുനിന്ന് വെളിയിലോട്ട് ഒരു പ്രഷറുണ്ട്. അപ്പോൾ ഇന്റേണലി എക്സ്റ്റേണലി ഇതിന് പ്രഷേഴ്സ് ഉണ്ട്. ഈ ഒരു പ്രഷേഴ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഷേപ്പാണ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ കർവ് ആ ഒരു ഷേപ്പ് വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് അപ്പം തന്നെ എഴുതാൻ പറ്റും, റെസിസ്റ്റിംഗ് ദ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ പ്രഷേഴ്സ്. ഈ ഒരു ആർച്ച് ഷേപ്പ് അല്ലെങ്കിൽ ഒരു കർവ് വരുന്ന സമയത്ത്. അതുപോലെ തന്നെ ഒരു ഫ്ലാറ്റ് ബേസ് വന്നാൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും,
റോഡ് അല്ലെങ്കിൽ റെയിൽവേ ട്രാഫിക്കിന് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഈ രണ്ട് പോയിന്റ്സ് ഓർത്ത് വെച്ചിരിക്കുക. ഫ്ലാറ്റ് ബേസ് വന്നാൽ റോഡ് അല്ലെങ്കിൽ റെയിൽവേ ട്രാഫിക്കിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കർവ് വരുവാണെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേർണൽ പ്രഷറിനെ അത് വിസ്റ്റാൻഡ് ചെയ്യും. ഈ രണ്ട് പോയിന്റ്സും നമുക്ക് ഇനി അങ്ങോട്ട് വരുന്ന ഷേപ്സിലൊക്കെ എടുത്ത് പ്രയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഇത് നമുക്കറിയാം ഒരുപാട് പോളിസെൻട്രിക് ആയിട്ടുള്ള ഒരുപാട് സെന്റേഴ്സ് ഉള്ള ഷേപ്പാണല്ലേ. അപ്പോൾ ഇതിനെ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ലൈനിങ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ടണൽസിൽ ലൈനിങ് ഓഫ് ടണൽസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കാണുന്നുണ്ടല്ലോ ഒരു കോൺക്രീറ്റ് ലൈനിങ് അകത്തുണ്ട്, ഈ റോക്കിന് കൂടാതെ നമ്മൾ അകത്തൊരു കോൺക്രീറ്റ് ലൈനിങ് കൊടുക്കും. അതിന് ഒരുപാട് പർപ്പസസ് ഉണ്ടാവും. ഈ അവിടെ മോയ്സ്ചറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ നിന്ന് വരാം, അതിനെയൊക്കെ തടയുക, അങ്ങനെ ഇതിന് ആ ഒരു സ്ട്രെങ്ത് കൊടുക്കുക, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ലൈനിങ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ചെറിയൊരു തിൻ ലെയർ പോലെ കോൺക്രീറ്റ് അല്ലെങ്കിൽ ഗ്രൗട്ട് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ലൈനിങ് എന്ന് പറയുന്നത്. അതിന് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയണ്ട. അപ്പൊ ഈ ഒരു ടണൽസ് വരുന്ന സമയത്ത് അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ലൈനിങ് ഒക്കെ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള രണ്ട് ഡിസഡ്വാൻറ്റേജസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതാണ് പോളിസെൻട്രിക് ഷേപ്ഡ് ടണൽസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് സർക്കുലർ ഷേപ്ഡ് ടണൽസ്. അപ്പൊ ഇതുവഴി റോഡ് റെയിൽവേ ഒക്കെ പോയി നമ്മൾ കണ്ടിട്ടുണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. കാരണം സർക്കുലർ ടണൽസ് എപ്പോഴും നമ്മൾ വാട്ടർ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സീവേജ് വാട്ടർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. സീവേജ് എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, വേസ്റ്റ് വാട്ടറാണ്. നമ്മുടെ ഹോമിൽ നിന്ന്, കിച്ചണിൽ നിന്ന്, വാഷ്റൂമിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് വാട്ടർ അല്ലേ, ആ വാട്ടറിനെ തന്നെയാണ് നമ്മൾ സീവേജ് എന്ന് പറയുന്നത്. അപ്പൊ അത് കൊണ്ടുപോകുന്ന പൈപ്പുകളെയാണ് നമ്മൾ സീവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സീവേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ സാധാരണ വെള്ളം ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടാണ് ഈ ഒരു സർക്കുലർ ഷേപ്ഡ് ടണൽസ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ പോളിസെൻട്രിക്ക് ആ ഒരു ഓർത്ത് വെച്ചിരിക്കാൻ പറഞ്ഞ രണ്ട് പോയിന്റ് ഇവിടെ ഇപ്പൊ ഉപയോഗം വരും. എന്താണൊന്ന്, നമുക്ക് ഫ്ലാറ്റ് ആ ഒരു ബേസ് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് ഫ്ലാറ്റ് ബേസ് ഉണ്ടെങ്കിൽ അവിടെ റോഡ് അല്ലെങ്കിൽ റെയിൽവേ കൊടുക്കാൻ പറ്റും അല്ലേ. ഇവിടെ എന്താണ് പ്രശ്നം, സർക്കുലർ ആണ്. സർക്കുലർ ആകുമ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ബേസ് ഇല്ലല്ലേ. അപ്പൊ അതിന്റെ ഡിസഡ്വാൻറ്റേജ് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. എന്താണ്, റോഡ് അല്ലെങ്കിൽ റെയിൽവേ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം ഒരു ഫ്ലാറ്റ് ബേസ് ഇല്ല. ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് ആക്കി എടുക്കാം, പക്ഷെ എന്താണ് പ്രശ്നം, ഇവിടെ നമ്മൾ കുറെ മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്തൊക്കെ എടുക്കേണ്ടി വരും അല്ലേ. എർത്ത് വർക്കിന്റെ കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അത് എക്കണോമിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സർക്കുലറിനെ ഒരിക്കലും ഈ ഒരു ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കാറില്ല, ഫ്ലാറ്റ് ബേസ് അല്ലാത്തത് കൊണ്ട്. രണ്ടാമത്തെ പോയിന്റ് നേരത്തെ പറഞ്ഞത്, അത് വീണ്ടും ഇവിടെ ഉപയോഗം വരും. എന്താണ്, കർവ് ഉണ്ടെങ്കിൽ അവിടെ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേർണൽ പ്രഷറിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടാവും അല്ലേ. അപ്പൊ ഈ ഒരു സർക്കുലർ ആകുമ്പോൾ നമുക്കറിയാം അത് മൊത്തം കർവാണ്, ഇതൊരു കർവാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ആ ഒരു എക്സ്റ്റേണൽ ആൻഡ് ഇന്റേർണൽ പ്രഷേഴ്സിനെ അല്ലെങ്കിൽ ഫോഴ്സസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടി. ഇനി സർക്കുലർ ടണൽസിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്, നമ്മളിത് നോൺ കൊഹസീവ് സോയിൽസിലാണ് കൊടുക്കുന്നത്. അതായത് കൊഹഷൻ ഫോഴ്സ് ഇല്ലാത്ത, ഒട്ടിപ്പിടിക്കാത്ത നോൺ കൊഹസീവ് സോയിൽസിലാണ് നമ്മൾ സർക്കുലർ ഷേപ്ഡ് ടണൽസ് പ്രിഫർ ചെയ്യുന്നത്. അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു പ്രഷറിന്റെ കേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കുലർ ഷേപ്പിന് നമ്മൾ പണ്ടേ ഒരു കാര്യം, ഒരു അഡ്വാൻറ്റേജ് നമ്മൾ പഠിച്ചു പഠിച്ച് വന്നിട്ടുണ്ട്. എന്താണ്, പെരിമീറ്റർ വളരെ കുറവാണെങ്കിലും ഏരിയ വളരെ കൂടുതലായിരിക്കും. അതായത് ഏറ്റവും കുറവ് പെരിമീറ്ററിന് ഏറ്റവും കൂടുതൽ ഏരിയ കിട്ടുന്ന ഒരു ഷേപ്പാണ് സർക്കിൾ, അല്ലെങ്കിൽ സ്പിയറിനെയൊക്കെ പറ്റി നമ്മൾ അത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരും. ഏറ്റവും കുറവ് പെരിമീറ്ററിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഏരിയ ഒരു ടണലിന് സർക്കുലർ ഷേപ്പ് വെച്ചിട്ട് കിട്ടും. ഡിസഡ്വാൻറ്റേജ് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റോഡ് അല്ലെങ്കിൽ റെയിൽവേ ട്രാഫിക് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇനി നേരത്തെ പറഞ്ഞ ആ ഒരു ലൈനിങ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ലേ, ഇവിടെയും ഈ ഒരു ലൈനിങ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് സർക്കുലർ ഷേപ്ഡ് ടണൽസ് വരുന്നത്. അടുത്ത ഷേപ്പ് റെക്ടാങ്കുലർ ഷേപ്ഡ് ടണൽസ്. അപ്പൊ ഇത് ഒട്ടും കണ്ടിരിക്കാൻ ചാൻസസ് ഇല്ല, കാരണം ഇത് നമ്മൾ ട്രാഫിക്കിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിലും എസെൻഷ്യലി റോഡ് ആൻഡ് റെയിൽവേ ട്രാഫിക്കിന് വേണ്ടിയിട്ടല്ല നമ്മൾ റെക്ടാങ്കുലർ ഷേപ്ഡ് ടണൽസ് യൂസ് ചെയ്യുന്നത്. പെഡസ്ട്രിയൻ ട്രാഫിക്കിന് നടക്കാനുള്ള അതിന് വേണ്ടിയിട്ട്, ആ ഒരു പെഡസ്ട്രിയൻ ട്രാഫിക്കിന് വേണ്ടി മാത്രമാണ് നമ്മൾ റെക്ടാങ്കുലർ ഷേപ്ഡ് ടണൽസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ബാക്കിയുള്ള ഷേപ്പ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ റെക്ടാങ്കുലർ ഷേപ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടല്ലേ, കാരണം ഇതിന് കർവ് ഒന്നുമില്ല, നാല് കോണേഴ്സ് ആണുള്ളത്. അപ്പൊ ഈ ഒരു മലയ്ക്കകത്തൂടെയൊക്കെ ഈ നാല് കോണേഴ്സ് ഒക്കെ ഉണ്ടാക്കി എടുക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള, കുറച്ച് പണി കൂടുതലുള്ള ഒരു പരിപാടിയാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, കർവ് ആണെങ്കിൽ പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ കർവ് ഇല്ല, അപ്പൊ കോണേഴ്സ് ആണ്. അപ്പൊ എന്താണ് പ്രശ്നം, പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി അതിന് സ്വന്തമായിട്ട് തന്നെ കുറവാണ്. അപ്പൊ പെട്ടെന്നൊക്കെ പൊളിഞ്ഞു വീഴാനുള്ള, ഇടിഞ്ഞു പോകാനുള്ള ചാൻസസ് ഒക്കെ ഇവിടെ ഉണ്ട്. ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഷേപ്പ് അല്ല റെക്ടാങ്കുലർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിപ്പോ അത് ഉപയോഗിക്കാറില്ല. ഇന്ത്യയിലൊക്കെ വളരെ കുറവാണ്. ഈ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ പണ്ടത്തെ ആ റെക്ടാങ്കുലർ ടണൽസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ നമ്മളത് ഒരിക്കലും കൺസ്ട്രക്ഷന് പ്രിഫർ ചെയ്യുന്ന ഒരു ഷേപ്പ് അല്ല റെക്ടാങ്കുലർ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നം കോസ്റ്റ്ലി ആണ്. അതുപോലെ തന്നെ സോഫ്റ്റ് റോക്ക് ഒക്കെ ആണെങ്കിൽ, സോഫ്റ്റ് സോയിൽ ആണെങ്കിൽ അതിന് സ്വന്തമായിട്ട് തന്നെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല, അല്ല ഒരു സ്ട്രെങ്ത് ഇല്ല. അപ്പൊ നമ്മൾ സോഫ്റ്റ് സോയിലൊക്കെ ആണെങ്കിൽ അതിനെയും കൂടെ, ആ ഒരു സോയിലിനെയും കൂടെ അവിടെ തടഞ്ഞു നിർത്തണം.
അതിനെ കൺസോളിഡേറ്റ് ചെയ്ത് നിർത്തണം. അപ്പൊ അതിനുള്ള സ്ട്രെങ്ത് ഇല്ല. അതുകൊണ്ട് ഹാർഡ് റോക്സിലായിരിക്കും നമ്മൾ ഇത് കൊണ്ട് കൊടുക്കുക. കാരണം റോക്ക് തന്നെ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് തന്നെ നിർത്താൻ വേണ്ടിയിട്ട് ഹാർഡ് റോക്സിലേ നമ്മൾ ഇത് കൊടുക്കാറുള്ളൂ. പക്ഷേ ഇത് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ നമ്മളിത് അഡോപ്റ്റ് ചെയ്യാറില്ല. എക്സ്റ്റേണൽ പ്രഷേഴ്സിനെ അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് റെക്ടാംഗുലർ ഷേപ്ഡ് ടണൽസ്. അടുത്തത് എക്സ് ഷേപ്ഡ് അല്ലെങ്കിൽ സെമി സർക്കുലർ ടണൽസ്. അപ്പോൾ എക്സ് ഷേപ്ഡ് നമുക്കറിയാം ഒരു മുട്ടയുടെ ഷേപ്പിലാണ് ഈ ഒരു ടണൽ ഇരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം ഇതും നമ്മൾ ട്രാഫിക്കിന് കണ്ടു കാണില്ല അല്ലേ. ട്രാഫിക്കിന് ഇത് ഉപയോഗിക്കാറില്ല. നമ്മളിത് സീവേജ് വാട്ടറിന്, നമ്മൾ നേരത്തെ പറഞ്ഞു വേസ്റ്റ് വാട്ടർ ആണ് സീവേജ് വാട്ടർ. അപ്പൊ സീവേജ് വാട്ടറിനാണ് എക്സ് ഷേപ്ഡ് ടണൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ നമുക്ക് സെൽഫ് ക്ലീനിങ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ട്. അപ്പൊ ചിലർ കേട്ടിട്ടുണ്ടാവും, ചിലർ കേട്ടിട്ടുണ്ടാവില്ല. ഇതിന് കുറെ ഇക്വേഷൻസും കാര്യങ്ങളും വലിയൊരു തിയറി പോർഷനും ഒക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് അറിയണ്ട. ഇപ്പൊ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി സെൽഫ് ക്ലീനിങ് എന്താന്ന് പറയാം. സെൽഫ് ക്ലീനിങ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വാട്ടറിന് നമ്മൾ ഫ്ലോ ചെയ്യുമ്പോൾ ഒരു വെലോസിറ്റി ഉണ്ടല്ലോ, അങ്ങനെ വരുന്ന ഒരു വെലോസിറ്റി തന്നെയാണ് സെൽഫ് ക്ലീനിങ് വെലോസിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അതിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് നമ്മൾ പറഞ്ഞ ഇവിടെ സീവേജ് വാട്ടർ ആണ് ഒഴുകുന്നത് അല്ലെ, വേസ്റ്റ് വാട്ടർ ആണ് ഒഴുകുന്നത്. അപ്പൊ വേസ്റ്റ് വാട്ടറിന്റെ പ്രത്യേകത എന്താണ്? അതിനകത്ത് കുറെ സോൾഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ തരികളൊക്കെ കാണും അല്ലെ. അപ്പൊ ഈ ഒരു വെള്ളം ഇങ്ങനെ ചെറിയ സ്പീഡിൽ പതുക്കെ ഇങ്ങനെ ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് പറ്റും? ഇതിനകത്ത് ഈ ഒരു തരികളൊക്കെ ഇങ്ങനെ താഴേക്ക് വന്ന് അടിഞ്ഞുകൂടാനുള്ള അല്ലെങ്കിൽ സെറ്റിൽ അല്ലെങ്കിൽ സെഡിമെന്റ് ആവാനുള്ള ചാൻസസ് ഉണ്ടല്ലേ. അപ്പൊ നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ചെറിയ സ്പീഡിൽ ഇത് ഒഴുകുന്ന സമയത്തൊക്കെ ഇത് വന്ന് ഇങ്ങനെ സെറ്റിൽ ആയിക്കൊണ്ട് അല്ലെങ്കിൽ അടിഞ്ഞുകൂടിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഒരു ടണലിന്റെ അറ്റത്ത് ഇത് വന്ന് ഇങ്ങനെ സെഡിമെന്റ് ആയി ആയി അവസാനം നമുക്ക് ഈ ഒരു ഷേപ്പിന്റെ അത്രയും എഫിഷ്യൻസി അവിടെ കിട്ടത്തില്ല അല്ലേ. ഇതിങ്ങനെ ക്ലോഗ് ചെയ്ത് പോകും. ഈ ഒരു പകുതി ഭാഗവും ഈ ഒരു സെറ്റിൽമെന്റ് കാരണം അല്ലെങ്കിൽ സെഡിമെന്റേഷൻ കാരണം ആ ഒരു പാർട്ടിക്കിൾസ് അടിഞ്ഞു കൂടിയിരുന്ന് നമുക്ക് അത്രയും ഭാഗം ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ എഫിഷ്യൻസി കുറയാണ്. അങ്ങനെയുള്ള സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ, അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കാന്നൊക്കെ ബുദ്ധിമുട്ടാണല്ലേ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഈ ഒരു പൈപ്പ് അല്ലെങ്കിൽ ടണൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സെൽഫ് ക്ലീനിങ് വെലോസിറ്റി എപ്പോഴും അവിടെ മെയിൻറ്റെയിൻ ചെയ്താണെങ്കിൽ നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യാം. സെൽഫ് ക്ലീനിങ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു പേരിൽ തന്നെ ഉണ്ടല്ലോ, എന്താണ് സെൽഫ് ക്ലീനിങ് വെലോസിറ്റി, അതായത് സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സീവേജ് വാട്ടറിലെ തരികളൊക്കെ ആ ഒരു സോളിഡ് പാർട്ടിക്കിൾസ് ഒക്കെ അവിടെ അടിഞ്ഞു കൂടാൻ അത് സമ്മതിക്കില്ല. ഈ ഒരു വെലോസിറ്റിയിലാണ് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന് അടിഞ്ഞു കൂടാനുള്ള ആ ഒരു സാവകാശം കിട്ടില്ല. ഇതിങ്ങനെ ഇതിൻ്റെ കൂടെ ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കും. അതിനൊരു മിനിമം വെലോസിറ്റി ഉണ്ട്. അങ്ങനെ സെറ്റിൽ ആവാതെ സെഡിമെന്റ് ആവാതെ അതിങ്ങനെ ഒഴുകിക്കൊണ്ടേ പോകാനുള്ള ഒരു മിനിമം വെലോസിറ്റി ഉണ്ട്. അതിനെയാണ് നമ്മൾ സെൽഫ് ക്ലീനിങ് വെലോസിറ്റി എന്ന് പറയുന്നത്. ടണൽസ് അല്ലെങ്കിൽ പൈപ്പ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ എക്സ് ഷേപ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഷേപ്പിലാണ് നമ്മളത് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സെൽഫ് ക്ലീനിങ് വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ ഒരു സീവേജ് വാട്ടറിന് വേണ്ടിയിട്ട് എക്സ് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞ പോലെ ഇത് കറക്റ്റ് ഒരു സെമി സർക്കിൾ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഒരുപാട് ആർക്കുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ ഒരു സെമി സർക്കിൾ വരുന്നുണ്ട്, ഇവിടെ രണ്ട് ആർക്കുകൾ മൂന്ന് ആർക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനും ഒരു സെന്റർ ആയിരിക്കില്ല, ഒരുപാട് സെന്റേഴ്സ് ആയിരിക്കും. നമ്മൾ പോളിസെൻട്രിക്ക് പറഞ്ഞ പോലെ ഇവിടെ നമ്പർ ഓഫ് സെന്റേഴ്സ് കാണും, ഒരുപാട് റേഡിയസസ് കാണും. ഇനി നമ്മൾ ആ ഒരു സീവേജ് വാട്ടറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജ് എന്താണ്? ഒന്ന്, നമ്മൾ പറഞ്ഞ പോലെ സീവേജ് വാട്ടറിനാണ് സെൽഫ് ക്ലീനിങ് വെലോസിറ്റി അവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കർവ്ഡ് ആയാൽ എന്താണ് ഗുണം? നമുക്ക് ആ ഒരു ഇന്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അതുപോലെ ഇവിടെ എന്താണ്, നമ്മൾ ആ പറഞ്ഞ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ഫ്ലാറ്റ് ബേസ് ഇല്ല. അപ്പോൾ റോഡിന് ആ ഒരു ട്രാഫിക്കിന് റെയിൽവേസിന് ഒന്നും ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എക്സ് ഷേപ്പ് ടണൽസിന് അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു സെമി സർക്കിൾ അല്ലെങ്കിൽ എക്സ് ഷേപ്പ് ടണൽസ് ഉപയോഗിക്കുക. അപ്പൊ ഇതിനകത്ത് സീവേജ് വാട്ടറൊക്കെ കൊണ്ടുപോകാൻ ആ ഒരു സെൽഫ് ക്ലീനിങ് വെലോസിറ്റി വരുന്നതുകൊണ്ട് തന്നെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് എക്സ് ഷേപ്ഡ് എന്ന് പറയുന്നത്. അടുത്തത് ഹോസ് ഷൂ ടൈപ്പ് ടണൽസ്. അപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിനകത്തൂടെ റോഡ് അല്ലെങ്കിൽ റെയിൽവേസ് ഒക്കെ പോകുന്നത് കണ്ടിട്ടുണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഇത് കുറച്ചുകൂടെ എന്താണ് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷേപ്പാണ്, സെക്ഷനാണ് ഹോസ് ഷൂ ടണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ അറിയാം ഒരു സർക്കുലർ ടണൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ആർച്ചസ് ഒക്കെ വന്നിട്ട് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാ ആ ഒരു ഷേപ്സിൻ്റെ ഒക്കെ ഗുണങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. എന്തൊക്കെയുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കർവ് വന്നാൽ എന്താണ്, ആ ഒരു എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഗ്രൗണ്ട് പ്രഷേഴ്സിനെ അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു അഡ്വാൻറ്റേജ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇത് സോഫ്റ്റ് റോക്സിന് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഇനി ഇവിടെ എന്താണ്, ഫ്ലാറ്റ് ബേസ് ഉണ്ടല്ലേ. അപ്പോൾ ഇതൊരു ഹൈവേ അല്ലെങ്കിൽ റെയിൽവേ ടണൽസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷേപ്പാണ് ഹോസ് ഷൂ ടൈപ്പ് എന്ന് പറയുന്നത്.
അടുത്തത് എലിപ്റ്റിക്കൽ ഷേപ്ഡ് ടണൽസ്. അപ്പൊ ഇതുവഴിയും റോഡ് ആൻഡ് റെയിൽവേ ഒന്നും കണ്ട് വലിയ ശീലം ഉണ്ടാവില്ല. അത് കാരണം നമ്മളിത് റോഡിനും റെയിൽവേക്ക് അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാറില്ല. നമ്മളിത് വാട്ടറിന് വേണ്ടിയിട്ട് വാട്ടർ ക്യാരി ചെയ്തുകൊണ്ട് വേണ്ടി പോകാൻ വേണ്ടി മാത്രമാണ് എലിപ്റ്റിക്കൽ ഷേപ്ഡ് ടണൽസ് യൂസ് ചെയ്യുക. അപ്പൊ ഇത് കുറച്ചുകൂടെ സോഫ്റ്റർ ആയിട്ടുള്ള ചെറിയ സോഫ്റ്റ് റോക്സുകളൊക്കെ നമുക്ക് ഇത് കൊണ്ട് വെക്കാൻ പറ്റും. ഇവിടെ എന്താണ്ട് കർവുകളുണ്ട് അല്ലെ. അപ്പൊ കർവ് ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് അവിടെ ആ ഒരു പ്രഷറിനെ അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കറിയാം എലിപ്സ് എന്ന് പറയുമ്പോൾ ഇതിന് ഈ ഒരു മേജർ ആക്സിസ് ഉണ്ട്, ഒരു മൈനർ ആക്സിസ് ഉണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ ഒരു വലിയ മേജർ ആക്സിസ് വരുന്നുണ്ട്, ഇങ്ങനെ ഒരു മൈനർ ആക്സിസും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവിന്, ആ ഒരു ആർക്കിന്, ആ ഒരു പ്രഷറിന് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്ട്രെസ്സിന് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് കൂട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എലിപ്സിനെ ഇങ്ങനെ ആയിരിക്കും വെക്കുക. അതായത് ഈ ഒരു മേജർ ആക്സിസ്, വലിയ ആക്സിസ് വെർട്ടിക്കലി മുകളിലോട്ട് വരുന്ന രീതിയിൽ ആയിരിക്കും നമ്മൾ എപ്പോഴും ഈ ഒരു എലിപ്സിനെ വെക്കുക. ഈ ഒരു മേജർ ആക്സസ് വെർട്ടിക്കലി വരുന്ന രീതിയിൽ, ആ ഒരു ബെറ്റർ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും അതിനെ വെർട്ടിക്കലി മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് എലിപ്റ്റിക്കൽ ഷേപ്ഡ് ടണൽസ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ ലാസ്റ്റ് ഏഴാമത്തെ സെക്ഷൻ ആണ് ഡി സെക്ഷൻസ് അല്ലെങ്കിൽ സെഗ്മെന്റൽ ടണൽസ്. അപ്പൊ ഇത് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള റെയിൽവേസിലൊക്കെ പോകുന്നെങ്കിൽ ഇത് എന്തായാലും കണ്ടിട്ടുണ്ടാവും, ഡി ഷേപ്ഡ് ടണൽസ്. അപ്പൊ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം എന്താണ്, ഒരു ഡി എന്ന ആ ഒരു ആൽഫബറ്റിന്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത് അല്ലെ. ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു ആർക്കുണ്ട്, ഇങ്ങനെ ഒരു ആർച്ച് പോലെ ഇവിടെ ഒരു സാധനം ഉണ്ട്. ഇതിന്റെ ഇവിടെ സൈഡ്സ് സ്ട്രെയിറ്റ് സൈഡ്സ് ഉണ്ട്, ഒരു ഫ്ലാറ്റ് ബേസ് ഉണ്ട്. അപ്പൊ ഫ്ലാറ്റ് ബേസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് എന്തിനായിരിക്കും, ട്രാഫിക് ടണൽസിനായിരിക്കും ഉപയോഗിക്കുന്നത്. റോഡ് അല്ലെങ്കിൽ റെയിൽവേസിനായിരിക്കും നമ്മൾ ഡി സെക്ഷൻസ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇതിനൊരു ആർച്ച്ഡ് റൂഫ് ഉണ്ട് അല്ലെങ്കിൽ കർവ്സ് ഉണ്ട്. അപ്പൊ എന്തായിരിക്കും, ആ ഒരു എക്സ്റ്റേണൽ ആൻഡ് ഇന്റേർണൽ പ്രഷറിനെ അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സബ്വേ അല്ലെങ്കിൽ നാവിഗേഷൻ ടണൽസ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു എക്സ്റ്റേണൽ ആൻഡ് ഇന്റേർണൽ പ്രഷറിനെ ഇതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ഫ്ലാറ്റ് ഫ്ലോർ ഉള്ളതുകൊണ്ട്, ഫ്ലാറ്റ് ബേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഹൈവേസ് ആൻഡ് റെയിൽവേസ് ഒക്കെ ട്രാഫിക് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ റോക്കിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടണൽസ് ആണ് റോക്ക് ടണൽസ് ആണ് ഡി സെക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ടണൽ സെക്ഷൻസ് ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ ടണൽ സർവേയിങ്ങിലേക്ക് പോവാണ്. അപ്പൊ ടണൽ സർവേയിങ് എന്ന് പറയുമ്പോൾ അതിനെന്തായിരിക്കും പ്രത്യേകത, ടണൽസ് എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഭൂമിക്കടിയിലോ അല്ലെങ്കിൽ ഒരു മൗണ്ടൈനകത്തൂടെ ഒക്കെ നമ്മൾ ചെയ്തെടുക്കുന്നതാണല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്തായിരിക്കും അവിടെ പ്രശ്നം, അണ്ടർഗ്രൗണ്ടിൽ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ടണൽ ഉണ്ടാക്കിയാലേ അങ്ങോട്ടേക്ക് ആക്സസ് ഉള്ളൂ അല്ലേ. ഈ ഒരു ടണൽ ഇല്ലാത്ത സമയത്ത് നമുക്ക് അങ്ങോട്ടേക്ക് കയറി ചെല്ലാനൊന്നും, അവിടെ ചെന്ന് ഈ ഒരു തിയോളൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് സർവേ ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സർവേയിങ് അവിടെ നടത്തുകയും വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്പെഷ്യൽ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ സർവേയിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമുക്ക് രണ്ട് ചെറിയ ടോപ്പിക് ഇവിടെ നമ്മുടെ സിലബസിലുണ്ട്, അതുകൂടെ നോക്കിട്ട് പോവാം. ഒന്ന് ടണൽ അലൈൻമെന്റ്. ടണൽ അലൈൻമെന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ സെക്ഷനൊക്കെ പഠിച്ചു. ഇപ്പൊ സെക്ഷനൊക്കെ നമ്മളൊരു സെക്ഷനൊക്കെ കൺസിഡർ ചെയ്തു, ടണലിനൊരു സെക്ഷനൊക്കെ എടുത്ത് വെച്ചേക്കാണ്. ഇനി നമുക്ക് ആ ഒരു സൈറ്റിൽ ചെന്നിട്ട് ഈ ഒരു ടണൽ അവിടെ അലൈൻ ചെയ്തെടുക്കണം അല്ലേ. അപ്പൊ ആ ഒരു അലൈൻമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയായിരിക്കും ശ്രദ്ധിക്കുക. ഒന്ന് ടോപ്പോഗ്രഫി, അവിടുത്തെ ആ ഒരു ഏത് മൗണ്ടൻ അകത്തൂടെയാണോ നമ്മളിത് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ അവിടുത്തെ ആ ഒരു സോയിലിന്റെ നേച്ചർ അല്ലെങ്കിൽ അവിടുത്തെ സ്ലോപ്പ്, അതുപോലെ അവിടുത്തെ ഗ്രൗണ്ടിന്റെ ആ ഒരു ടൈപ്പ്, അവിടുത്തെ സോയിലിന്റെ ടൈപ്പ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ടല്ലേ. ടോപ്പോഗ്രഫിക്കലി കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട്. ആ ഒരു കാര്യങ്ങൾ നമ്മൾ അലൈൻ ചെയ്യുന്നതിന് മുമ്പേ നോക്കും. പിന്നെ ഉള്ളത് എൻവയോൺമെന്റൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ അതൊരു ബഫർ സോണിലാണ് ഈ ഒരു ടണൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെക്കുക. ബഫർ സോൺ എന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്റ്റെൻഡ് ആവാനുള്ള സ്പീഷീസ് ഒക്കെ ഉണ്ടല്ലോ, എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ചില സ്പീഷീസുകളുണ്ടല്ലേ, ഇതൊക്കെ ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടൊരു ടണലൊക്കെ വെക്കുന്ന സമയത്ത് അതുവഴി എപ്പോഴും ട്രാഫിക് ഒക്കെ ആയിരിക്കും, പൊല്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഇവരുടെ ആ ഒരു ലൈഫിനെ, ബയോഡൈവേഴ്സിറ്റി ഒക്കെ അത് ബാധിക്കും. അങ്ങനെ നമുക്ക് കുറെ കാര്യങ്ങൾ അവിടെ നോക്കാനുണ്ടല്ലേ. ഈ ഒരു പൊല്യൂഷൻ ഉണ്ടാവുന്നതുണ്ട്, അതുപോലെ തന്നെ ബഫർ സോൺ ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ എൻവയോൺമെന്റിലെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ നോക്കണം. അടുത്തത് അലൈൻമെന്റ് കൺസ്ട്രെയിൻസ്. അലൈൻമെന്റ് കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ടണല് നമ്മൾ ഇതൊക്കെ നോക്കി ഇങ്ങനെ അലൈൻ ചെയ്തുകൊണ്ട് പോവാണ്. അലൈൻ ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു അലൈൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു വഴിയിൽ വാട്ടർ ടേബിൾ ഒക്കെ വരാം അല്ലേ. വാട്ടർ ടേബിൾ ഒക്കെ ഇടയ്ക്ക് വെച്ച് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്, വാട്ടർ ടേബിൾ നമ്മുടെ ആ ഒരു ഗ്രൗണ്ട് ലെവലിൽ വരുമ്പോൾ ഉള്ള പ്രശ്നം ഈ ഒരു ടണലിനകത്ത് മൊത്തം ഫുൾ ടൈം വാട്ടർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു വാട്ടറിന് വേണ്ടിയിട്ട് പിന്നെ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കേണ്ടി വരും. അങ്ങനെ കുറെ കാര്യങ്ങൾ അലൈൻമെന്റിന് ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ സോഫ്റ്റ് റോക്ക് ഒക്കെ ഇടക്കേറി വരും, അപ്പൊ നമ്മൾ അവിടെ എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ കുറെ അലൈൻമെന്റ് ബേസ് ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സ് നമ്മൾ നോക്കേണ്ടിയിരിക്കും. പിന്നെ ഉള്ളത് പോയിന്റ്സ് ഓഫ് എൻട്രൻസ് ആൻഡ് എക്സിറ്റ്. അപ്പൊ ഈ ഒരു ടണലിലേക്കുള്ള എൻട്രൻസ് എക്സിറ്റ് ഒക്കെ ആക്സസിബിൾ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു അലൈൻമെന്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടി വരും.
ടണൽ അലൈൻമെന്റ് വരുന്നത്. നമ്മൾ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് അലൈൻമെന്റ് ആണ് ഐഡിയൽ അല്ലെങ്കിൽ എക്കണോമിക്കൽ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പക്ഷെ സ്ട്രെയിറ്റ് അലൈൻമെന്റ് എപ്പോഴും കൊടുക്കുന്നത് ഒരു പ്രാക്ടിക്കലി നടപ്പുള്ള കാര്യമല്ല. കാരണം നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ പോലെ കുറെ പ്രശ്നങ്ങൾ വരില്ലേ. അപ്പൊ സ്ട്രെയിറ്റ് അലൈൻമെന്റ് ആണ് ഐഡിയൽ എങ്കിലും നമുക്കത് കൊടുക്കാൻ പറ്റില്ല. എന്നാലും സ്ട്രെയിറ്റ് അലൈൻമെന്റ് ആണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഗ്രേഡ്സ് ഇൻ എ ടണൽ. അപ്പോൾ ഗ്രേഡിയൻ്റ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കയറ്റം ഇറക്കമൊക്കെ വരുന്ന അതാണ് നമ്മൾ സിംപ്ലി ഗ്രേഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടണൽസിനകത്തും ഇങ്ങനെയൊരു ഗ്രേഡിയൻസ് ഒക്കെ വരാം. പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലല്ലേ, ടണൽസ് എന്ന് പറയുന്ന ഒരു ലെവൽ സർഫസ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം അവിടെ നമ്മൾ ഗ്രേഡിയൻസ് അങ്ങനെ അധികം കൊടുക്കാറില്ല, ഒരുപാട് സ്റ്റീപ്പായിട്ട് നമ്മൾ കൊടുക്കാറില്ല. നിയർലി ലെവൽ ആയിട്ടുള്ള ഒരു ടണലാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ ലെവൽ ആയിട്ട് വെക്കാൻ പറ്റില്ല. കാരണം എന്താണ്, അകത്ത് വാട്ടർ ഒക്കെ വരും അല്ലേ. അപ്പൊ ഈ വാട്ടർ ഒക്കെ വരുന്ന സമയത്ത് ലെവലായിട്ടാണെങ്കിൽ അതിങ്ങനെ പുഡിൽസ് ആയിട്ട് അവിടെ കിടക്കും. അപ്പോൾ അങ്ങനെ കെട്ടിക്കിടക്കുന്നത് ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഡ്രെയിനേജിന് വേണ്ടിയിട്ട് ചെറിയൊരു ഗ്രേഡിയൻ്റ് അവിടെ കൊടുക്കാറുണ്ട്. ഒരു 0.2% ഒക്കെ നമ്മൾ, വളരെ ചെറിയൊരു പെർസെൻറ്റേജിൽ നമ്മൾ ആ ഒരു ഗ്രേഡിയൻ്റ് ടണൽസിൽ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു മൗണ്ടൈൻസിനകത്തൊക്കെ ആണെങ്കിൽ ആ ഒരു ഗ്രൗണ്ടിന് നാച്ചുറലി ഒരു ഗ്രേഡിയൻ്റ് ഉണ്ടാവും അല്ലേ. കുറച്ച് കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഉണ്ടാവും. ആ ഒരു ഗ്രേഡിയൻ്റെ കാലം വളരെ കുറവായിരിക്കും നമ്മൾ ടണലിനകത്ത് കൊടുക്കുന്ന ഗ്രേഡിയൻസ്. ഒരു 0.2% നിയർലി ലെവൽ ആയിട്ടാണ് നമ്മൾ ആ ഒരു ടണൽസ് കൊടുക്കുക. പക്ഷേ ചെറിയൊരു ഗ്രേഡിയൻ്റ് ആണ്. എന്തിനാണ്, ഡ്രെയിനേജിന് വേണ്ടിയിട്ട് ചെറിയൊരു 0.2% ഗ്രേഡ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ട് ചെറിയ ടോപ്പിക് കഴിഞ്ഞു. ഇനി നമുക്ക് നേരിട്ട് ടണൽ സർവേയിങ്ങിലേക്ക് പോകാം. ടണൽ സർവേയിങ് നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, ഭൂമിക്കടിയിലാണ്, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ആണ്, നമുക്ക് ആക്സസ് ഇല്ല. അതുകൊണ്ട് തന്നെ അണ്ടർഗ്രൗണ്ട് നമ്മൾ സ്പെഷ്യൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് സർവേ ചെയ്ത് എടുക്കുന്നത്. നമ്മുടെ ടൂൾസ് എക്യുപ്മെന്റ്സ് ഒക്കെ സെയിം തന്നെയാണ്, ദി ഓൾഡ് ലൈറ്റ് ഒക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊസീജിയർ വേറെ ആയിരിക്കും. അപ്പോൾ സർവേയിങ്ങിന് മുമ്പേ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അവിടുത്തെ ജിയോ ടെക്നിക്കലി കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ, സോയിലിന്റെ നേച്ചർ ഉണ്ട്, റോക്കിന്റെ നേച്ചർ ഉണ്ട്, സ്ട്രേറ്റയുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അനലൈസ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാനുണ്ട്. ഇതിനൊക്കെ നമ്മൾ ആദ്യം ഇൻവെസ്റ്റിഗേഷൻ നടത്തി കണ്ടുപിടിക്കും. അതിനുശേഷം നമുക്ക് എപ്പോഴും സർവേയിങ്ങിൽ തുടങ്ങുന്ന പോയിന്റ് എന്ന് പറയുന്നത് സെൻറ്റർ ലൈനിലാണല്ലേ. നമ്മൾ ബിൽഡിങ്സ് ഒക്കെ തുടങ്ങുമ്പോഴും സർവേ ചെയ്ത് തുടങ്ങാൻ വേണ്ടി ആദ്യം സെൻറ്റർ ലൈൻ സെറ്റ് ഔട്ട് ചെയ്ത് എടുക്കും. അപ്പോൾ ഈ ഒരു സെൻറ്റർ ലൈൻ നമുക്ക് ടണൽസിനും ഉണ്ട്. അപ്പൊ ടണൽസിന്റെ സെന്ററിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അണ്ടർഗ്രൗണ്ടിലാണ്, നമുക്ക് അവിടെ ചെന്ന് നിന്ന് സെന്റർ ലൈൻ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്നാൽ നമുക്ക് സെന്റർ ലൈൻ വേണം താനും, എങ്കിലും നമുക്ക് ആ ഒരു ടണൽ കൺസ്ട്രക്ഷൻ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തായിരിക്കും ചെയ്യുക, നമുക്ക് സാധാരണ മെത്തേഡ്സ് പോരല്ലേ. ഇപ്പോൾ ഒരു കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിലേ നമുക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് ആക്സസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു സെന്റർ ലൈനെ കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നാല് കാര്യങ്ങളാണ്, നാല് സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത്, നമ്മുടെ കയ്യിലൊരു സെന്റർ ലൈൻ ഉണ്ട്. ആ ഒരു സെന്റർ ലൈനെ നമ്മൾ ഈ ഒരു ടണലിന് മുകളിൽ, ഒരു ഗ്രൗണ്ട് സർഫസ് ഉണ്ടാവില്ല, നമ്മൾ നിൽക്കുന്ന ആ ഒരു സർഫസ് ഉണ്ടാവും. അപ്പൊ ടണലിന് മുകളിൽ എക്സാക്ട്ലി മുകളിലായിട്ട് ആ ഒരു സർഫസിൽ ഗ്രൗണ്ടിലേക്ക് തന്നെ നമ്മൾ ഈ ഒരു സെന്റർ ലൈനെ ആദ്യം സെറ്റ് ഔട്ട് ചെയ്യും. അതിനുശേഷം ഈ ഒരു സെന്റർ ലൈനെ നമ്മൾ ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് അണ്ടർഗ്രൗണ്ടിലേക്ക്, ടണൽ എവിടെയാണോ വരേണ്ടത് ആ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് വെർട്ടിക്കലി നേരെ താഴേക്ക് നമ്മൾ ആ ഒരു സെന്റർ ലൈനെ ട്രാൻസ്ഫർ ചെയ്യും. അത് കഴിഞ്ഞ് അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ ട്രാൻസ്ഫർ ഒക്കെ ചെയ്ത് ആ പോയിന്റ്സ് ഒക്കെ അവിടെ എത്തിച്ചതിന് ശേഷം അവിടെ സെറ്റ് ഔട്ട് ചെയ്യും, പിന്നെ ലെവൽ ചെയ്തെടുക്കും. ആ ഒരു നാല് സ്റ്റെപ്പാണ് നമുക്ക് ടണൽ സർവേയിങ് വരുന്നത്. സെറ്റിംഗ് ഔട്ട് ഓഫ് ടണൽ ഓൺ ഗ്രൗണ്ട് സർഫസ്, ദെൻ ട്രാൻസ്ഫറിംഗ് ദ സെന്റർ ലൈൻ ഫ്രം സർഫസ് ടു അണ്ടർഗ്രൗണ്ട്, ദെൻ അണ്ടർഗ്രൗണ്ട് സെറ്റിംഗ് ഔട്ട്, ലെവൽ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തത്, ആ ഒരു ടണലിനെ നമ്മൾ, സെന്റർ ലൈനെ നമ്മൾ ഗ്രൗണ്ട് സർഫസിൽ സെറ്റ് ഔട്ട് ചെയ്യുന്നു. സെറ്റിംഗ് ഔട്ട് ടണൽ ഓൺ ഗ്രൗണ്ട് സർഫസ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിയാൽ ഇവിടെ ഒരു മൗണ്ടൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ അറിയാം, ഈ ഒരു ടണൽ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കും നമുക്ക് അറിയാമല്ലോ. ആ ഒരു രണ്ട് പോയിന്റ്സ് നമുക്കിപ്പോൾ കയ്യിലുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു രണ്ട് പോയിന്റ്സ് എടുത്തു, അതിന് നമ്മൾ എ ആൻഡ് ബി എന്ന് കൊടുത്തു. ഒരു ഫിഗർ കാണുന്ന പോലെ എ ആൻഡ് ബി, ആ ഒരു എൻട്രൻസ് പോയിന്റും എക്സിറ്റ് പോയിന്റും നമുക്കറിയാം. അപ്പോൾ എ ആൻഡ് ബി കൊടുത്തു. അങ്ങനെ ഈ എയിലും ബിയിലും നമ്മൾ രണ്ട് തിയോഡലൈറ്റിനെ കൊണ്ട് വെച്ചു. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്രിസൈസ് തിയോഡലൈറ്റിനെ കൊണ്ട് എയിലും ബിയിലും വെച്ചു. പക്ഷേ ബിയിൽ നമ്മൾ തിയോഡലൈറ്റിനെ ഒറ്റയ്ക്കല്ല വെച്ചത്, അവിടെ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ലേസർ പോൾ യൂണിറ്റ് കൂടെ കൊടുത്തു. അപ്പോൾ ഇവിടെ കാണുന്നുണ്ട് ഒരു വെർട്ടിക്കലി സ്ട്രെയിറ്റ് ആയിട്ട് നല്ല ഹൈറ്റുള്ള ഒരു ലൈൻ കാണുന്നുണ്ട് അല്ലേ. ഇതാണ് ലേസർ പോൾ എന്ന് പറയുന്നത്. ലേസർ ബീംസ് ആയിരിക്കും അതിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് ലേസർ ബീംസ് എന്താണ്, സ്ട്രെയിറ്റ് ആയിട്ട് വെർട്ടിക്കലി പോവുകയും ചെയ്യും. എവിടെ നിന്നാലും നമുക്ക് കാണാനും പറ്റും അല്ലേ, ഒരുപാട് ഹൈറ്റിൽ നമുക്ക് കൊടുക്കാനും പറ്റും. അങ്ങനെ വെർട്ടിക്കലി ഉള്ള ഒരു പ്ലെയിൻ സർഫസ് ആണെങ്കിൽ, ഒരു തിന്നായിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ആണ് നമ്മൾ ഈ ഒരു ലേസർ പോൾ വെച്ചിട്ട് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ എയിലും ബിയിലും തിയോഡലായിട്ട് കൊണ്ട് വെച്ചു, ആ ബിയിലൊരു ലേസർ പോൾ കൂടെ കൊടുത്തു. എന്നിട്ട് നമ്മൾ എയിൽ നിൽക്കുകയാണ്, എയിൽ നിന്ന് നമ്മൾ ബിയിലേക്ക് ഒരു സർവേ, ഇങ്ങനെ ഒരു ട്രാവേഴ്സ് കൊടുക്കുകയാണ്. അവിടെ നമ്മൾ ബിയിലേക്ക് നോക്കുകയാണ്, ഒരു ഓപ്പൺ ട്രാവേഴ്സ് നമ്മളവിടെ റൺ ചെയ്യിപ്പിക്കും. അപ്പോൾ ആ ഒരു ഓപ്പൺ ട്രാവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു
point ചെന്നത് നിൽക്കും അല്ലേ ഒരു point വന്ന് നമുക്കത് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എന്ത് കിട്ടി ടണലിന്റെ രണ്ട് അറ്റത്ത് നിന്ന് നമുക്കൊരു ചരിഞ്ഞ ലെങ്ത് കിട്ടി ടണലിന്റെ ചരിഞ്ഞ ലെങ്ത് നമുക്ക് കിട്ടി ചരിഞ്ഞ ലെങ്ത് പോലല്ലേ ഈ ഒരു എയിലും ബിയിലും തിയോളൈറ്റ് വെച്ചിട്ട് നമ്മൾ ലേസർ പോൾ കട്ട് ചെയ്തപ്പോൾ ഇവിടെ ഒരു സ്ലാൻറ്റിംഗ് ലെങ്ത് നമുക്ക് കിട്ടി ഈ ഒരു ലെങ്ത് പോരാ നമുക്ക് നമുക്ക് എന്ത് വേണം ഈ ഒരു ടണലിന് ഇങ്ങനെ കറക്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലെങ്ത് ആണ് നമുക്ക് വേണ്ടത് എങ്കിലേ നമുക്ക് ആ ഒരു ടണലിന്റെ എൻട്രി എക്സിറ്റും ഒക്കെ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലെങ്ത് വേണം നമ്മുടെ കയ്യിൽ എന്തുണ്ട് സ്ലാൻറ്റിംഗ് ലെങ്ത് ഉണ്ട് അപ്പൊ സ്ലാൻറ്റിംഗ് ലെങ്ത് കിട്ടിയാൽ അതിൽ നിന്ന് ഹൊറിസോണ്ടൽ ലെങ്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ സർവേയിൽ കുറെ മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് ഡയറക്റ്റ് സ്റ്റെപ്പിംഗ് മെത്തേഡ് ആണ് അപ്പൊ അതെന്താണെന്ന് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട കാര്യമില്ല അതുകൊണ്ട് നമ്മൾ അത് പറയുന്നില്ല ഇനി അത് ജസ്റ്റ് ഓർമ്മയില്ലാന്നുണ്ടെങ്കിൽ സർവേ ഒന്ന് റിവിസിറ്റ് ചെയ്ത് നോക്കിയാൽ മതി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഡയറക്റ്റ് സ്റ്റെപ്പിംഗ് മെത്തേഡ് ആണ് അപ്പൊ നമുക്ക് സ്ലാൻറ്റിംഗ് ലെങ്ത് ഉണ്ട് അതിന് നമുക്ക് ഈ ഒരു ഹൊറിസോണ്ടൽ ലെങ്തിലേക്ക് മാറ്റണം അതിന് വേണ്ടി നമ്മൾ ടേപ്പ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റീൽ ടേപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു ലെങ്ത് ഒക്കെ മെഷർ ചെയ്തെടുത്ത് ആ ഒരു ഡയറക്റ്റ് സ്റ്റെപ്പിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ലെങ്ത് നമ്മൾ മെഷർ ചെയ്ത് എടുക്കും അങ്ങനെ ഫസ്റ്റ് ഇത് കഴിഞ്ഞു അല്ലേ നമുക്ക് ആ ഒരു ലെങ്ത് കിട്ടി ആ ഒരു സെൻട്രൽ ലൈൻ്റെ ഈ ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് കിട്ടി ആ ഒരു ലെങ്ത് കിട്ടി അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് സർഫസിൽ ടണൽ സെറ്റ് ഔട്ട് ചെയ്തു ഇനി ഈ ഒരു സെൻട്രൽ ലൈന് ഈ ഒരു ഗ്രൗണ്ട് സർഫസിൽ നിൽക്കുകയാണ് അതിന് നമുക്ക് ഈ ഒരു ടണലിന്റെ ആ ഒരു പ്രപ്പോസ്ഡ് സ്ഥലത്തേക്ക് ആ ഒരു ടണലിന്റെ ബെഡിലേക്ക് നമുക്ക് അതിനെ മാറ്റണം അല്ലേ അതാണ് അടുത്തത് ട്രാൻസ്ഫർ ഓഫ് സെൻട്രൽ ലൈൻ ഫ്രം സർഫസ് ടു അണ്ടർഗ്രൗണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞു എയും ബി എന്നുള്ള ഈ ഒരു ലെങ്ത് കിട്ടി കറക്റ്റ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ലെങ്ത് നമ്മളിപ്പോ ഡയറക്റ്റ് സ്റ്റെപ്പിംഗ് മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചു അപ്പൊ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് പോയിന്റ്സ് നമ്മുടെ ഉണ്ട് അതിന്റെ ഇടയ്ക്ക് ഒരു ലെങ്ത് ഉണ്ട് അല്ലേ അപ്പൊ അതിലേക്ക് നമ്മളൊരു ടിമ്പർ ഫ്രെയിം റെക്ടാംഗുലർ ടിമ്പർ ഫ്രെയിം കൊണ്ട് വെക്കുകയാണ് 3x3 meter സൈസ് ഉള്ള വലിയ ഒരു ടിമ്പർ ഫ്രെയിം കൊണ്ട് നമ്മൾ ആ ഒരു ലൈനിലേക്ക് അലൈൻ ചെയ്ത് വെച്ചു അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഈ ഒരു ലൈനിന് രണ്ട് പോയിന്റ് ലൈൻ്റെ ഒരു സൈഡ്സ് കട്ട് ചെയ്യുന്നുണ്ടല്ലേ ആ ഒരു സൈഡും ലൈനും തമ്മിൽ കൂട്ടിമുട്ടുന്ന രണ്ട് പോയിന്റ്സ് ഉണ്ടല്ലേ ഇവിടെ ഈ രണ്ട് പോയിന്റ്സും കാണാൻ പറ്റുന്നുണ്ട് എക്സ് എന്നും വൈ എന്നും നമ്മൾ വിളിക്കുന്ന രണ്ട് പോയിന്റ്സ് ഇവിടെ ഉണ്ട് അപ്പൊ എക്സും വൈയും ഒന്ന് നോക്കി വെച്ചേക്ക് ഇതാണ് ഇനി അങ്ങോട്ട് ഫുൾ വരാൻ പോകുന്ന രണ്ട് പോയിന്റ്സ് എന്ന് പറയുന്നത് അപ്പൊ എ ബി എന്ന് പറയുന്ന ലൈൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ സ്റ്റെപ്പിൽ അപ്പൊ ആ ഒരു ലൈനിലേക്ക് നമ്മൾ ഒരു റെക്ടാംഗുലർ ടിമ്പർ ഫ്രെയിം 3x3 meter സൈസ് ഉള്ള റെക്ടാംഗുലർ ടിമ്പർ ഫ്രെയിം കൊണ്ട് വെച്ചു ആ ഒരു ഫ്രെയിമിന്റെ സൈഡും ഈ ഒരു ലൈനും കൂട്ടിമുട്ടുന്ന രണ്ട് പോയിന്റ്സ് ഉണ്ട് എക്സ് ഉണ്ട് വൈ ഉണ്ട് അല്ലേ ആ രണ്ട് പോയിന്റ്സ് കിട്ടി അവിടേക്ക് നമ്മളൊരു സ്റ്റീൽ പ്ലേറ്റ് അല്ലെങ്കിൽ അയൺ പ്ലേറ്റ് ഒക്കെ കൊണ്ട് വെക്കുകയാണ് അയൺ പ്ലേറ്റിനകത്ത് ഒരു ഹോൾ ഉണ്ട് ആ ഒരു ഹോളിൽ കൂടെ നമ്മൾ അതിനെ ഈ ഒരു രണ്ട് പോയിന്റ്സ് വെർട്ടിക്കലി കറക്റ്റ് താഴേക്ക് ഡ്രില്ല് ചെയ്യുന്നു അങ്ങനെ എക്സ് ആൻഡ് വൈ കിട്ടി അയൺ പ്ലേറ്റ് വെച്ചു അവിടുന്ന് നമ്മൾ താഴേക്ക് ഈ രണ്ട് പോയിന്റ്സിനെയും ഡ്രില്ല് ചെയ്ത് ഈ ഒരു ടണലിന്റെ അറ്റത്തെത്തി ടണലിന്റെ ഈ ഒരു സർഫസ് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിന് താഴേക്ക് ഡ്രില്ല് ചെയ്തു ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ടണലിന്റെ ബെഡിൽ എത്തുന്ന സമയത്ത് നമ്മൾ അത് നിർത്തും അങ്ങനെ നിർത്തുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ടണൽ പോലൊരു സ്ട്രക്ചർ കിട്ടും അല്ലെ താഴേക്കൊരു വേർട്ടിക്കലി ഒരു ടണൽ പോലൊരു കാര്യം കിട്ടും അതിനെയാണ് നമ്മൾ ഷാഫ്റ്റ് എന്ന് വിളിക്കുന്നത് വേർട്ടിക്കലി ഒരു ടണലിനെയാണ് ഷാഫ്റ്റ് എന്ന് വിളിക്കുന്നത് കാരണം എന്താണ് ഈ ഒരു ഷാഫ്റ്റിന്റെ ഉപയോഗം എന്താണ് നമുക്ക് ഗ്രൗണ്ട് സർഫസിൽ നിൽക്കാൻ പറ്റും ഇവിടെ ഒരു ടണല് പ്രപ്പോസ്ഡ് ആണ് ഇവിടെ നമുക്ക് ആക്സസ് ഇല്ല അപ്പോൾ ഈ ഒരു ടണലിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് എന്തെങ്കിലും ഒരു മെത്തേഡ് വേണം അല്ലേ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷാഫ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് നമ്മളിങ്ങനെ ഡ്രില്ല് ചെയ്ത് എടുത്തു അപ്പൊ ആ ഒരു ഷാഫ്റ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അങ്ങനെ എക്സ് ആൻഡ് വൈ പോയിന്റ് ഡ്രില്ല് ചെയ്തു താഴെ കൊണ്ട് ആ ഒരു അണ്ടർഗ്രൗണ്ടിൽ കൊണ്ട് വെച്ചു അപ്പൊ നമുക്ക് എക്സ് ആൻഡ് വൈ പോയിന്റ് അണ്ടർഗ്രൗണ്ടിൽ കിട്ടിയല്ലേ അപ്പൊ ഇത് കറക്റ്റ് വേർട്ടിക്കലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് ആൻഡ് വൈയിൽ നിന്ന് രണ്ട് പ്ലംബ് കൂടെ താഴേക്ക് തൂക്കിയിട്ടു അപ്പൊ പ്ലംബ് ഓവ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ബ്രിക്ക് മേസൺറിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു വെർട്ടിക്കൽ ആയിട്ട് വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പ്ലംബ് ഓവ് അവിടെ യൂസ് ചെയ്തത് അപ്പൊ പ്ലംബ് ഓവന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കറക്റ്റ് വേർട്ടിക്കൽ ആയിട്ട് താഴേക്ക് തൂങ്ങിക്കിടക്കും അപ്പൊ ഇവിടെ നല്ല വെയിറ്റ് ഉള്ള ഒരു പ്ലംബ് ഓവ് ആണ് ഇങ്ങനെ ഒരു ഓയിൽ ബക്കറ്റിലൊക്കെ ഇട്ടിട്ടാണ് നല്ല വെയിറ്റ് ഉള്ള ഒരു പ്ലംബ് ഓവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ പ്ലംബ് ഓവ് ഇങ്ങനെ ഇവിടെ എക്സും വൈ പോയിന്റ്സ് ആണ് അപ്പൊ എക്സിന്ന് വൈയിൽ നമ്മൾ താഴേക്ക് പ്ലംബ് ഓവിനെ തൂക്കിയിട്ടു അപ്പൊ പ്ലംബ് ഓവ് കറക്റ്റ് വേർട്ടിക്കൽ ആയിട്ട് ചരിവൊന്നും ഉണ്ടാവില്ല സ്റ്റാൻഡിംഗ് ഒന്നുമില്ല കറക്റ്റ് വേർട്ടിക്കൽ ആയിട്ട് താഴെ വന്ന് ഈ ഒരു ഗ്രൗണ്ടിനെ മുട്ടി അപ്പൊ എന്ത് സംഭവിച്ചു ഇവിടുത്തെ എക്സ് ആൻഡ് വൈ പോയിന്റ് കറക്റ്റ് വേർട്ടിക്കലി നമുക്ക് താഴെ ഈ ഒരു ഗ്രൗണ്ടില് എക്സ് ആൻഡ് വൈ കൊണ്ട് വെക്കാൻ പറ്റിയല്ലേ അങ്ങനെ ഈ ഒരു എക്സ് ആൻഡ് വൈ പോയിന്റ്സിനെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു അപ്പൊ സെന്റർ ലൈനിന്റെ രണ്ട് പോയിന്റ്സ് നമുക്ക് ഗ്രൗണ്ടില് കിട്ടി ഇത് ആ പ്രൊസീജിയറിലെ ആദ്യത്തെ പാർട്ടാണ് ഈ ഒരു എ ബി ലൈൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു അവിടെ ഒരു ടിമ്പർ ഫ്രെയിം കൊണ്ട് വെച്ചു റെക്ടാംഗുലർ ഫ്രെയിം അപ്പൊ നമുക്ക് അത് മീറ്റ് ചെയ്യുന്ന ആ ഒരു എക്സ് ആൻഡ് വൈ പോയിന്റ്സ് കിട്ടി അവിടെ നമ്മൾ താഴേക്ക് ഡ്രില്ല് ചെയ്തു രണ്ട് പ്ലംബ് ഓവ് തൂക്കിയിട്ടു അപ്പൊ നമുക്ക് കറക്റ്റ് ആ ഒരു എക്സ് ആൻഡ് വൈ പോയിന്റ് ഈ ഒരു ടണലിന്റെ ബെഡിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റി
അപ്പൊ ഇത് ഒരു പാർട്ടി ആയുള്ളൂ. ഇനി കുറച്ച് കാര്യങ്ങൾ ഇവിടെ അവിടെ സംഭവിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫിഗറിലേക്ക് നോക്കാം. അപ്പൊ നമുക്ക് എക്സ് ആൻഡ് വൈ പോയിന്റ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇഗ്നോർ ചെയ്യാം. അപ്പൊ നമുക്ക് എക്സ് ആൻഡ് വൈയിലേക്ക് ഫോക്കസ് ചെയ്യാം. എക്സും വൈ പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. എക്സ് ആൻഡ് വൈ കൊണ്ട് വെച്ചു. അപ്പൊ രണ്ട് പോയിന്റ് ഇവിടെ ഉള്ളൂ. രണ്ട് പോയിന്റ് വെച്ച് ഒരു സെന്റർ ലൈൻ ഒക്കെ ഈ ഒരു ടണലിൽ വരച്ചെടുക്കുക എന്ന് പറയുന്നത് സിമ്പിൾ ആണോ? അല്ല അല്ല, രണ്ട് പോയിന്റ് വെച്ച് വരച്ചാൽ നമുക്ക് അത്ര ആക്യുറസി ഒന്നും കിട്ടത്തില്ല. അപ്പൊ നമുക്ക് ഒരു ഒരു പോയിന്റ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു അല്ലേ. ഒരു സെന്റർ ലൈൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ഇതാണ് സെന്റർ ലൈൻ എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഒരു പോയിന്റ് കൂടെ വേണം. ഈ ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ലൈനിനെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്തെടുക്കാമായിരുന്നു അല്ലേ. അപ്പൊ ഈ ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടെ നമുക്ക് വേണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ പറയുന്ന മെത്തേഡ് വെയ്സ് ബാക്ക് ട്രയാങ്കിൾ മെത്തേഡ് എന്നാണ്. വെയ്സ് ബാക്ക് ട്രയാങ്കിൾ മെത്തേഡ്. അപ്പൊ എന്താണ് ഇവിടെ ചെയ്യുന്നത് നോക്കാം. ഈ ഒരു ഫിഗർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കുറച്ചുകൂടെ പുതിയൊരു കാര്യമായിരിക്കും. ഇത് കുറച്ച് സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ് ആണ് ഞാൻ പറഞ്ഞ പോലെ. അതുകൊണ്ട് ഒറ്റ തവണ കേട്ടാൽ മനസ്സിലാവണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല, കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഒന്നുകൂടി ഇതൊന്ന് ലൂപ്പിലിട്ട് കേട്ട് നോക്കിയാൽ അപ്പൊ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ എക്സ് ആൻഡ് വൈ പോയിന്റ്സ് ഉണ്ട് അല്ലേ. എക്സും വൈയും നമ്മൾ കൊണ്ട് വരച്ചു. അങ്ങനെ എക്സും വൈയും കഴിഞ്ഞിട്ട് നമ്മൾ എക്സിൽ നിന്നും വൈയിൽ നിന്നും കാണാൻ പറ്റുന്ന രീതിയിൽ പി എന്നൊരു പോയിന്റ് റാൻഡം ആയിട്ട് നമ്മൾ ഒരിടത്ത് കൊണ്ട് മാർക്ക് ചെയ്തു. അപ്പൊ പി എന്നൊരു പോയിന്റ് നമുക്ക് കിട്ടി. എക്സിൽ നിന്നും വൈയിൽ നിന്നും ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ, അതായത് ഈ മൂന്ന് പോയിന്റ്സും കൂടെ ചേർന്നൊരു ട്രയാങ്കിൾ ഇവിടെ ഫോം ചെയ്യണം. അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ കൊണ്ട് മാർക്ക് ചെയ്തു. അപ്പൊ നമ്മുടെ ഇപ്പൊ എന്തൊക്കെയുണ്ട്? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, പി ഉണ്ട്. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി. അങ്ങനെ പി യു എക്സ് വൈ എന്ന് പറയുന്ന ട്രയാങ്കിൾ നമ്മളെ ഉണ്ട്. പി എന്ന പോയിന്റ് നമ്മൾ കൊണ്ടുവന്ന് മാർക്ക് ചെയ്തു, റാൻഡം ആയിട്ട് മാർക്ക് ചെയ്തു. എക്സിൽ നിന്നും വൈയിൽ നിന്നും ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ പി മാർക്ക് ചെയ്തു. എന്നിട്ട് ഒരു തിയോഡലൈറ്റിനെ കൊണ്ട് പിയിൽ വെക്കാം. പിയിൽ ഒരു ജസ്റ്റ് ഒരു തിയോഡലൈറ്റിനെ കൊണ്ട് വെക്കാം, അതവിടെ ഇരുന്നോട്ടെ. ജസ്റ്റ് ഒരു പിയിൽ തിയോഡലൈറ്റിനെ കൊണ്ട് വെക്കാം. അപ്പൊ തിയോഡലൈറ്റ് ഒരു പോയിന്റ് കൊണ്ട് വെച്ചാൽ അതിന്റെ ഉപയോഗം എന്താണ്? തിയോഡലൈറ്റിന്റെ മെയിൻ യൂസ് എന്താണ്? ലെങ്ത് കണ്ടുപിടിക്കുക, ആംഗിൾസ് കണ്ടുപിടിക്കുക, ഇതിനാണ് നമ്മൾ തിയോഡലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ടിരുന്നത് അല്ലേ. അപ്പൊ പിയിൽ നമ്മളൊരു തിയോഡലൈറ്റ് കൊണ്ട് വെച്ചു. അവിടെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ആ ഒരു തിയോഡലൈറ്റ് ഇരിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ലെങ്തുകൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, ആംഗിൾസും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ കണ്ടുപിടിക്കാൻ പറ്റുന്ന സ്ഥിതിക്ക് നമുക്ക് കണ്ടുപിടിക്കാം. പിയിൽ തിയോഡലൈറ്റ് ഇരിക്കുകയാണ്, അവിടുത്തെ ലെങ്ത് കിട്ടും അല്ലേ. പി എക്സ് എന്ന് പറയുന്ന ലെങ്ത് കിട്ടും, പി വൈ എന്ന് പറയുന്ന ലെങ്ത് കിട്ടും. എക്സ് വൈ ലെങ്ത് നമുക്ക് ഓൾറെഡി അറിയാം, എക്സ് വൈ എന്ന രണ്ട് പോയിന്റ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാം. അപ്പൊ പി എക്സ് കിട്ടി, പി വൈ ലെങ്ത് കിട്ടി. ഇനി എന്തൊക്കെ കിട്ടും? ആംഗിൾസ് കണ്ടുപിടിക്കുക അല്ലേ. ഇവിടെ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാം. വൈ പി എക്സ് എന്ന് പറയുന്ന ഇവിടുത്തെ ആംഗിൾ കിട്ടും, അതുപോലെ പി വൈ എക്സ് എന്ന് പറയുന്ന ഇവിടുത്തെ ഈ ഒരു ആംഗിൾ കിട്ടും, പി എക്സ് വൈ എന്ന് പറയുന്ന ഇവിടുത്തെ ആംഗിളും നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അങ്ങനെ ഈ ഒരു പോയിന്റ് തിയോഡലൈറ്റ് ഇരുന്നു. ഈ ഒരു ട്രയാങ്കിൾ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. എക്സ് വൈ പി പോയിന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്, ആ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അവിടുത്തെ ആംഗിളും ലെങ്തും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ആർ എന്ന് പറയുന്ന ഒരു പോയിന്റ് റാൻഡം ആയിട്ട് എവിടെയെങ്കിലും കൊണ്ട് പി നിന്ന് ആർ എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു ലെങ്തിൽ, ഏതെങ്കിലും ഒരു ആംഗിളിൽ ആർ എന്ന പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഇപ്പൊ നമുക്കറിയാം ഈ ഒരു ആർ എന്ന പോയിന്റ് ഈ ലൈനിലൊന്നുമല്ല വന്നിരിക്കുന്നത്, കുറച്ച് വെളിയിലോട്ടൊക്കെയാണ്. ഏതെങ്കിലും ഒരു ലെങ്തിൽ, ഇഷ്ടമുള്ള ലെങ്തിൽ, ഇഷ്ടമുള്ള ഒരു ആംഗിളിൽ റാൻഡം ആയിട്ട് ആർ എന്ന പോയിന്റ് നമ്മൾ കൊണ്ട് മാർക്ക് ചെയ്തു. അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? വേറൊരു ട്രയാങ്കിൾ ഫോമായി അല്ലേ. പി ആർ വൈ എന്ന് പറയുന്ന വേറൊരു ട്രയാങ്കിൾ ഇവിടെ ഫോമായി. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ലോജിക്ക് തന്നെയാണ്. പിയിൽ തിയോഡലൈറ്റ് ഇരിപ്പുണ്ട്, നമുക്ക് പുതിയൊരു ട്രയാങ്കിളും കിട്ടി. എന്തൊക്കെ ചെയ്യാം? ഇവിടുത്തെ ലെങ്തുകളും കിട്ടും, ആംഗിൾസും കിട്ടും അല്ലേ. ഇപ്പൊ ലെങ്ത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ ആംഗിൾസ് കിട്ടും. എന്തൊക്കെ കിട്ടും? ഈ ഒരു പി എക്സ് പി ആർ എന്ന് പറയുന്ന ആംഗിൾ കിട്ടും അല്ലെ. ഈ ഒരു എക്സ് പി ആർ എന്ന് പറയുന്ന ഇവിടുത്തെ ആംഗിൾ കിട്ടും, അതുപോലെ തന്നെ വൈ പി ആർ എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ കിട്ടും. പി എന്ന പോയിന്റിൽ നമുക്ക് ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാം. എക്സ് പി ആർ എന്ന് പറയുന്ന ആംഗിളും കിട്ടുന്നു, വൈ പി ആർ എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ നമുക്ക് കിട്ടുന്നു. അങ്ങനെ പുതിയൊരു ട്രയാങ്കിൾ നമ്മൾ കണ്ടുപിടിച്ചു, അതിനകത്ത് ആംഗിൾസും ലെങ്തും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു. ഇനി നമ്മൾ വെയ്സ് ബാക്ക് ട്രയാങ്കിളിലേക്ക് പോവാണ്. വെയ്സ് ബാക്ക് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒന്നുമില്ല, ഈ ഒരു പി വൈ എക്സ് എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ ചെറിയൊരു ട്രയാങ്കിൾ ഉണ്ടായിരുന്നല്ലോ, ഇവിടുത്തെ ഈ ഒരു പി വൈ എക്സ് എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ടായിരുന്നു, അതിനെയാണ് നമ്മൾ വെയ്സ് ബാക്ക് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതിന്റെ പേരാണ് വെയ്സ് ബാക്ക് ട്രയാങ്കിൾ, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വെയ്സ് ബാക്ക് ട്രയാങ്കിൾ നമ്മൾ എടുത്തു. ഇങ്ങനെ ഈ ഒരു ട്രയാങ്കിൾ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഇവിടുത്തെ ഈ ഒരു പി വൈ എക്സ് എന്ന് പറയുന്ന ആംഗിൾ, ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇനി അങ്ങോട്ട് നമ്മൾ ഈ ഒരു സെൻട്രൽ ലൈൻ ഇടുന്ന സമയത്ത് ഈ ആംഗിള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ആംഗിൾ ആണ്. അപ്പൊ ചുമ്മാ നമ്മൾ ഈ ഒരു പി എന്ന പോയിന്റ് ഒക്കെ കൊണ്ട് ചുമ്മാ കുത്തി ഒരു മാർക്ക് ചെയ്തിട്ട് ആണ് ഈ ഒരു ആംഗിൾ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ തിയോറിറ്റിക്കലി ഇത് അവിടെ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ, നമുക്ക് കിട്ടിയ ആംഗിൾ ആക്യുറേറ്റ് ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു വെയ്സ് ബാക്ക് ട്രയാങ്കിളിനകത്ത് ഒരു സൈൻ റൂൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ സൈൻ റൂൾ എന്ന് പറയുന്നത് നമുക്ക് പണ്ട് നമ്മൾ മാത്സ് പഠിച്ചിട്ടുണ്ട്. എന്താണ്? സൈൻ ഓഫ് ആ ആംഗിൾ ബൈ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു സൈൻ ഓഫ് അതർ ആംഗിൾ ബൈ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്.
ഒരു ട്രയാങ്കിളിനകത്ത് മൂന്ന് ആംഗിൾസ് മൂന്ന് ലെങ്ത് ഒക്കെ കാണും. അപ്പോൾ സൈൻ ഓഫ് ആംഗിൾ ബൈ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്ന വേറൊരു ആംഗിൾ ബൈ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ സൈനിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെ നമ്മൾ പണ്ട് മാത്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുക. ആദ്യം നമ്മൾ പി വൈ എക്സ് എന്ന് പറയുന്ന ഈ നമ്മുടെ ആംഗിൾ തന്നെ, ഈ ഒരു ആംഗിൾ തന്നെ കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ ഒരു ആംഗിളിന്റെ സൈൻ, അപ്പൊ സൈൻ ഓഫ് ഈ ഒരു പി വൈ എക്സ് ഈക്വൽ ബൈ എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെ. ഈ ഒരു പി വൈ എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? പി എക്സ് ആണ്. അപ്പൊ സൈൻ ഓഫ് പി വൈ എക്സ് ബൈ പി എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് ഈ ഒരു ആംഗിൾ, മുകളിലത്തെ ആംഗിൾ, അതായത് എക്സ് പി വൈ എന്ന് പറയുന്ന ഇവിടുത്തെ ആംഗിൾ. അപ്പൊ സൈൻ ഓഫ് എക്സ് പി വൈ ബൈ ഏത് സൈഡ് ആയിരിക്കും? എക്സ് വൈ ആണ് അല്ലെ. നമുക്ക് എക്സ് പി വൈ ഉണ്ട്, എക്സ് വൈ ഉണ്ട്. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ സൈൻ ഓഫ് പി വൈ എക്സ് ബൈ എക്സ് പി ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പി വൈ ബൈ എക്സ് വൈ. ഈ ഒരു ബേസ് ബാക്ക് ട്രയാംഗിളിലേക്ക് നമ്മൾ സൈൻ റൂൾ അപ്ലൈ ചെയ്തു. അപ്പോൾ സൈൻ ഓഫ് പി വൈ എക്സിന്റെ വാല്യൂ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ഓഫ് പി വൈ എക്സിന്റെ വാല്യൂ നമുക്ക് തിയോറിറ്റിക്കലി കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ ആക്യുറസി ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ സൈൻ റൂൾ ഒക്കെ അപ്ലൈ ചെയ്തു, അങ്ങനെ ബേസ് ബാക്ക് ട്രയാംഗിൾ ഒക്കെ സോൾവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആറ് വരെ എത്തിയല്ലേ. ഇപ്പൊ എന്തൊക്കെയുണ്ട് നമ്മുടെ കയ്യിൽ? പി ഉണ്ട്, വൈ ഉണ്ട്, എക്സ് ഉണ്ട്, ആർ ഉണ്ട്, ഈ ഒരു ട്രയാംഗിൾ വരെ ഉണ്ട്. ഇനി നമ്മൾ ആദ്യമേ പറഞ്ഞു നമുക്ക് വേണ്ട പോയിന്റ് ഏതാണ്? ക്യൂ ആണല്ലേ. ക്യൂ കിട്ടിയാൽ നമ്മുടെ പ്രശ്നം കഴിഞ്ഞു. അപ്പൊ തിയറട്ടിക്കലി നമുക്ക് എന്താണ് ഇവിടെ സിമ്പിൾ ആയിട്ട് ക്യൂ കണ്ടുപിടിക്കാം. എന്താണ്? ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. എന്നിട്ട് എക്സിനെ വൈനെ എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ക്യൂ കിട്ടി. രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് ക്യൂ കിട്ടി. പക്ഷെ നമുക്കൊരു പേപ്പറും പേനൊക്കെ ഉണ്ടെങ്കിൽ സെറ്റ് സ്ക്വയറും ആ ഒരു പ്രൊട്രാക്ടറും ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് വരയ്ക്കാം അല്ലേ. പക്ഷെ ഗ്രൗണ്ടിൽ അത് പറ്റില്ല. കാരണം എക്സ് വൈ എന്ന് വരുന്ന ആ ഒരു ലൈനിനെ ചുമ്മാ അങ്ങ് നമുക്ക് ക്യൂവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ആറ് വരെ കിട്ടി. ഇനി ഈ ഒരു ക്യൂ കൂടെ വേണം. അപ്പൊ ഈ ഒരു ക്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചുമ്മാ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ഒക്കെ വരച്ച് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തിയറട്ടിക്കലി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് പ്രാക്ടിക്കലിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ ക്യൂ എന്നൊരു പോയിന്റ് ഇങ്ങനെ ഇമാജിൻ ചെയ്യുക. ഇങ്ങനെ പെർപെൻഡിക്കുലർ വരച്ച് മീറ്റ് ചെയ്യുന്നതായിട്ട് ക്യൂ എന്ന പോയിന്റിനെ അങ്ങനെ ഇമാജിൻ ചെയ്ത് എടുക്കുക. അപ്പൊ ക്യൂ എന്ന പോയിന്റ് ഇവിടെ എടുത്തു കഴിയുമ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു ട്രയാംഗിൾ ഉണ്ടായി അല്ലേ. ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടായി. പി ക്യൂ വൈ എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്ക് കിട്ടി. അപ്പൊ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ എന്തുണ്ട്? ഈ ഒരു ട്രയാംഗിളിൽ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലേ. ഇതിന്റെ തിയറട്ടിക്കലും പ്രാക്ടിക്കൽ വാല്യൂ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഒരു ആംഗിളിന്റെ വാല്യൂ നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു വേസ് ബാക്ക് ട്രയാംഗിൾ ഇവിടെ സൈൻ റൂൾ ഒക്കെ കൊടുത്ത് സോൾവ് ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ പി വൈ എക്സ് എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ട്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അപ്പൊ ഈ ഒരു ആംഗിളിന്റെ സൈൻ പി വൈ എക്സിന്റെ വാല്യൂ നമുക്ക് ഉണ്ടല്ലേ. അപ്പൊ സൈൻ പി വൈ എക്സ് ഉണ്ട്. സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ് സൈൻ എന്ന് പറയുന്നത്, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കുമ്പോൾ. അപ്പൊ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പൊ നമുക്ക് സൈൻ പി വൈ എക്സിന്റെ വാല്യൂ നമ്മുടെ കയ്യിൽ ഉണ്ടല്ലേ. അപ്പൊ സൈൻ പി വൈ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പി ക്യു ആണ്. പി ക്യു ബൈ ഹൈപ്പോട്ടനസ് ഏതാണ്? വൈ പി അല്ലെങ്കിൽ പി വൈ. ഇതാണ് നമ്മുടെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത്. അപ്പൊ സൈൻ പി വൈ എക്സ് നമ്മൾ സൈൻ റൂൾ വെച്ചിട്ടൊക്കെ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഈ ഒരു ട്രയാംഗിൾ ക്യൂ എന്ന് പറയുന്ന ഒരു ഇമാജിനറി പോയിന്റ് അങ്ങ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ട്രയാംഗിളിലേക്ക് അതിനെ കൊടുക്കുമ്പോൾ സൈൻ പി വൈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? പി ക്യു ബൈ പി വൈ ആണ്. അപ്പോൾ നമുക്ക് സൈൻ പി വൈ എക്സിന്റെ വാല്യൂ ഉണ്ട്, പി ക്യു ഉണ്ട്. ആ ഒരു നമുക്ക് എന്താണ് വേണ്ടത്? ഈ ഒരു ലൈനിന്റെ ലെങ്ത് ആണല്ലേ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം അല്ലേ. കാരണം സൈൻ പി വൈ എക്സിന്റെ വാല്യൂ നമുക്കറിയാം, പി വൈയുടെ വാല്യൂ നമുക്ക് ഇവിടെ പറഞ്ഞു. ഈ ഒരു തിയോഡലൈറ്റ് ഇരിപ്പുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലെങ്ത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്, നമുക്ക് ഈ ഒരു പി ക്യുവിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പി ക്യുവിന്റെ ലെങ്ത് നമ്മൾ തിയറട്ടിക്കലി ഈ ഒരു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വൈ പി സൈൻ പി വൈ എക്സ് എന്ന് കിട്ടും അല്ലേ. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പി ക്യുവിന്റെ ലെങ്ത് കണ്ടുപിടിച്ചു. അപ്പൊ നമുക്കറിയാം പി എന്നൊരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഇത്ര ലെങ്തിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ക്യൂ കിട്ടുമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ആ ഒരു പി ക്യുവിന്റെ ലെങ്ത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചു. ഇപ്പൊ തിയറട്ടിക്കലി നമ്മളെല്ലാം ചെയ്തു വെച്ചു. ഇനി പ്രാക്ടിക്കലിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഇതിന് ഈ ഒരു ക്യൂവിനെ നമ്മൾ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ഒരു തിയോഡലൈറ്റ് നമ്മൾ കൊണ്ട് വെച്ചായിരുന്നു അല്ലേ. പിയിൽ ഒരു തിയോഡലൈറ്റ് ഇരിപ്പുണ്ട്, അത് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പിയിലെ തിയോഡലൈറ്റിന് നമ്മൾ തിയോഡലൈറ്റ് കൊണ്ട് വെക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ബാക്ക് സൈഡ് ഒക്കെ എടുത്ത് ഇതിനെ കറക്റ്റ് ആയിട്ട് ഒന്ന് അലൈൻ ചെയ്തൊക്കെ വരും അല്ലേ. അപ്പൊ പിയിലിരിക്കുകയാണ്, ബാക്ക് സൈഡ് നമ്മൾ എങ്ങോട്ടേക്ക് എടുത്തു? വൈയിലേക്ക് എടുത്തു. ഇങ്ങോട്ടേക്ക്, ഇങ്ങോട്ട് ഈ ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ ബാക്ക് സൈഡ് ഒക്കെ എടുത്തു. അതിനുശേഷം ഇതിനെ ട്രാൻസിറ്റ് ചെയ്തിട്ടുണ്ട്. ട്രാൻസിറ്റ് ചെയ്യുന്നത് എന്താണ്? 180 ഡിഗ്രി അതിനെ അങ്ങോട്ട് മാറ്റുകയാണ്. അപ്പൊ തിയോഡലൈറ്റ് ഇപ്പോൾ പി വൈ എന്ന ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്ക് നോക്കിയിരിക്കുകയാണ്. അതിന് 180 ഡിഗ്രി അങ്ങോട്ടേക്ക് ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ആ ഒരു ഡയറക്ഷനിൽ നോക്കിയിരിക്കും അല്ലെ. പി വൈയിലേക്ക് നോക്കിയിരുന്നത് അങ്ങോട്ട് നോക്കിയിരിക്കും. അപ്പോൾ ആ ഒരു ഡയറക്ഷനെ നമ്മൾ പി പി ഡാഷ് എന്ന് വിളിച്ചു. ഇത് പി ഡാഷ് ആണ്. അപ്പോൾ പി പി ഡാഷ് എന്ന് നമ്മൾ ആ ഒരു പി പി ഡാഷിലേക്ക് തിയോഡലൈറ്റ് ഇപ്പോൾ നോക്കിയിരിക്കുകയാണ്. പി പി ഡാഷ് അവിടെ ഇരിക്കട്ടെ എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആംഗിൾ ഉണ്ട്. ഏതാണ്? പി വൈ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ആംഗിള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ പി പി ഡാഷിലേക്ക് നോക്കിയിരിക്കുകയാണ്.
നമ്മൾ ഈ പി വൈ എക്സ് എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ നിന്നുകൊണ്ട് തിരിച്ചു കൊടുത്തു. ആ ഒരു പി വൈ എക്സ് എന്ന് പറയുന്ന ആംഗിളിനെ ഈ ഒരു ടെലിസ്കോപ്പിൽ ടേൺ ചെയ്തു. അപ്പൊ പി പി ഡാഷിലേക്ക് നോക്കിയിരിക്കുന്ന ആ ഒരു ടെലസ്കോപ്പ് നമ്മൾ ട്രാൻസിറ്റ് ഒക്കെ ചെയ്ത് അങ്ങോട്ടേക്ക് നോക്കിയിരിക്കുന്ന ടെലസ്കോപ്പിലേക്ക് ഈ ഒരു ആംഗിൾ നമ്മൾ ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ ഒരു താഴത്തെ ഈ ഒരു ലൈനിലേക്ക് വരും. പി പി ഡബിൾ ഡാഷ് എന്ന് പറയുന്ന ഈ ഒരു പി ഡബിൾ ഡാഷ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് അത് നോക്കിയിരിക്കും അല്ലെ. ഈ ഒരു ആംഗിൾ നമ്മൾ ഇവിടോട്ട് നോക്കിയിരുന്ന ആ ഒരു ജിയോളജിനെ ട്രാൻസിറ്റ് ചെയ്യിപ്പിച്ചു, ടേൺ ചെയ്യിപ്പിച്ചു. അപ്പൊ നമുക്ക് പി പി ഡബിൾ ഡാഷിലേക്ക് നോക്കിയിരിക്കുന്ന ഇങ്ങനെ ഒരു ലൈൻ കിട്ടി. ഈ ലൈൻ കണ്ടാൽ തന്നെ നമുക്കറിയാം എന്താണ് ഇവിടുത്തെ ഈ ഒരു ആംഗിൾ ആണ് നമ്മൾ ഇവിടെ കൊടുത്തത് അല്ലെ. അപ്പൊ ഇതെന്താവും? കറക്റ്റ് ഒരു 90 ഡിഗ്രിയിൽ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടും. ഈ ഒരു സെന്റർ ലൈനിന് പാരലൽ ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ആ ഒരു പി പി ഡാഷ് എന്ന് പറയുന്ന ലൈൻ കിട്ടി. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്താണ്? ഇനി നമുക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാൻ സൗകര്യമായാലും ഒരു ക്രോസ്റ്റാഫ് ഒക്കെ കൊണ്ടുവച്ചിട്ട് സുഖമായിട്ട് നമുക്ക് പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കാം. അങ്ങനെ പെർപെൻഡിക്കുലർ കിട്ടി. ഈ എവിടെ വെച്ച് ആ ഒരു ലെങ്ത് വെച്ച് അതിനെ കട്ട് ചെയ്യണോ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ആ ഒരു ലെങ്ത് വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്ഷനും കിട്ടി, ഈ ഒരു ലെങ്തും അറിയാം. കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ഈസി ആയിട്ട് ഈ ഒരു ക്യൂവിനെ അവിടെ കൊണ്ട് വെക്കാൻ പറ്റും അല്ലെ. അപ്പൊ ക്യൂ എന്ന പോയിന്റും കിട്ടി. ഈ ഒരു ലൈനെ ക്യൂവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അവിടുത്തെ സെൻട്രൽ ലൈനും കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ സെൻട്രൽ ലൈനിനെ അണ്ടർഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? ആദ്യത്തെ ഒരു പോർഷൻ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ എക്സും വൈയും ഒക്കെ ആ ഒരു ടിമ്പർ ഫ്രെയിം കൊണ്ട് വെച്ചു, എക്സും വൈയും എടുത്തു, ഡ്രില്ല് ചെയ്തു, പ്ലംബോവ് തൂക്കിയിട്ട് നമ്മൾ ആ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് എക്സ് ആൻഡ് വൈനെ മാറ്റി. അതിനുശേഷം എക്സും വൈയും നമ്മുടെ കയ്യിലുണ്ട്. അവിടുന്ന് പി എന്നൊരു പോയിന്റ് ഒരു ആംഗിൾ സെലക്ട് ചെയ്യുക, റാൻഡമായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒരു ട്രയാംഗിൾ കിട്ടി അല്ലെ. ട്രയാംഗിൾ കിട്ടിയിട്ട് നമ്മൾ പിയിലേക്ക് ഒരു തിയോഡലൈറ്റിനെ കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ നമുക്ക് അവിടുത്തെ ആംഗിൾസ് ലെങ്ത് ഒക്കെ കിട്ടും, ആംഗിൾസ് ലെങ്ത് ഒക്കെ കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ അവിടുന്ന് ആർ എന്ന് പറയുന്ന ഒരു പോയിന്റ് റാൻഡമായിട്ട് ഏതോ ഒരു ആംഗിൾ ഏതോ ഒരു ലെങ്തിൽ ആർ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പൊ ഇവിടെ വേറൊരു ട്രയാംഗിൾ കിട്ടും അല്ലെ. അപ്പൊ പിയിൽ തിയോളായിട്ട് ഇരിക്കുകയാണ്. വീണ്ടും അവിടുത്തെ ആംഗിൾസ് ലെങ്ത് ഒക്കെ കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ വെയ്സ് ബാക്ക് ട്രയാംഗിളിലേക്ക് വന്നു. കാരണം നമുക്ക് എന്ത് വേണം? ഈ ഒരു ആംഗിൾ വേണം. പി വൈ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ വേണം. ഈ ഒരു ആംഗിൾ പിടിച്ചാണ് മൊത്തം കാര്യങ്ങളും പോകുന്നത്. അപ്പൊ ഈ ഒരു ആംഗിൾ വേണം. അതിന് വേണ്ടി നമ്മൾ ഈ ഒരു വെയ്സ് ബാക്ക് ട്രയാംഗിൾ എടുത്തു, സൈൻ റൂൾ അപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് ഈ ഒരു ആംഗിളിന്റെ സൈൻ വാല്യൂ കിട്ടി. അതിനുശേഷം നമുക്ക് ക്യൂ എന്ന പോയിന്റ് ആയിരുന്നു അല്ലേ വേണ്ടത്. അപ്പൊ ക്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ക്യൂവിനെ ഇമാജിൻ ചെയ്തു. സൈൻ ഓഫ് വാല്യൂ അറിയാം. ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഈ ഒരു ക്യൂവിനെ ഇമാജിൻ ചെയ്യുന്ന സമയത്ത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടും. സൈൻ വാല്യൂ അറിയാം. അപ്പൊ സൈൻ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അങ്ങനെ നമുക്ക് ഈ ഒരു പി ക്യൂവിന്റെ ലെങ്ത് കിട്ടും. അപ്പൊ ലെങ്ത് കിട്ടി. ഏത് ഡയറക്ഷനിലോട്ടേക്കും പി ക്യൂ വെച്ചാൽ അവിടുന്ന് ഇത്ര മീറ്റർ മാറി ടേപ്പ് വെച്ച് അവിടുന്ന് അതിനെ കട്ട് ചെയ്താൽ നമുക്കത് കിട്ടുമെന്ന് മനസ്സിലായി. ഇനി ആ ഒരു ഡയറക്ഷൻ കൂടെ അവിടെ കിട്ടണം അല്ലേ. കറക്റ്റ് ആ ഒരു 90 ഡിഗ്രി അവിടെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് പിയിലിരുന്ന ടെലസ്കോപ്പിനെ നമ്മൾ വൈയിലേക്ക് നോക്കി, ആ ഒരു ബാക്ക് സൈഡ് ചെയ്തു, എന്നിട്ട് ട്രാൻസിറ്റ് ചെയ്തു. അപ്പൊ പി പി ഡാഷിലേക്ക് നോക്കിയിരുന്നു. അതിനുശേഷം ഇവിടുത്തെ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, പി വൈ എക്സ് എന്ന് പറയുന്ന ആംഗിളിനെ നമ്മൾ അവിടെ ടേൺ ചെയ്യിപ്പിച്ചു. അപ്പൊ പി പി ഡബിൾ ഡാഷിലേക്ക് നോക്കിയിരുന്നു. ഇതെന്ന് പറയുന്ന നമ്മുടെ ആ ഒരു സെന്റർ ലൈന് കറക്റ്റ് പാരലൽ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരു 90 ഡിഗ്രി നമ്മൾ താഴേക്ക് കൊടുത്തു. നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു പി ക്യൂവിന്റെ ഡിസ്റ്റൻസ് വെച്ച് ഇതിനെ കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ആ ഒരു ക്യൂ എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ഇത് മൂന്നും കൂടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു സെന്റർ ലൈൻ അണ്ടർഗ്രൗണ്ടിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് അലൈൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് പോകുന്നത്. ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കുമ്പോൾ അത് ക്ലിയർ ആവും. ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് വരാം, അതൊരു പ്രശ്നമല്ല. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഇനി അങ്ങോട്ടുള്ള സ്റ്റെപ്പ് ഒന്നും ഇത്രയും കൺഫ്യൂസിംഗ് അല്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? സെന്റർ ലൈൻ അണ്ടർഗ്രൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ആദ്യം ഗ്രൗണ്ടിൽ ഉണ്ടാക്കിയെടുത്തു, എന്നിട്ട് നമ്മൾ അതിനെ അണ്ടർഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫറും ചെയ്ത് കഴിഞ്ഞു. വെയ്സ് ബാക്ക് ട്രയാംഗിൾ വെച്ച് സോൾവ് ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ്? അണ്ടർഗ്രൗണ്ടിൽ ഇതിനെ സെറ്റ് ഔട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോലെ ഈ ഒരു വൈ എക്സ് ക്യൂ, ഈ മൂന്ന് പോയിന്റ് ആണ് നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കയ്യിലുള്ളത് അല്ലേ. എക്സ് വൈ ഉണ്ടായിരുന്നു, നമ്മൾ ക്യൂ വരെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ് വൈ ക്യൂ എന്ന് പറയുന്ന ആ ഒരു വൈ എക്സ് ക്യൂ എന്ന് പറയുന്ന ഈ ഒരു ലൈൻ കിട്ടി. ഇത്രേ ഉള്ളൂ നമ്മുടെ ടണലിന്? അല്ല, ഈ ടണലിന് കിലോമീറ്റേഴ്സോളം നീളമുണ്ട്. അപ്പോൾ വൈ എക്സ് ക്യൂ എന്ന് പറയുന്ന ഒരു സെക്ഷനേ ആയുള്ളൂ. ഇനി ഈ ഒരു ലൈനിനെ ഇതിന്റെ എൻട്രൻസ് തൊട്ട് എക്സിറ്റ് വരെ എത്തിക്കണം അല്ലേ. അതിനെ കറക്റ്റായിട്ട് അലൈൻ ചെയ്തുകൊണ്ട് പോയി അങ്ങറ്റം വരെ എത്തിക്കണം. അപ്പോൾ അതിനെയാണ് നമ്മൾ അണ്ടർഗ്രൗണ്ട് സെറ്റിംഗ് ഔട്ട് എന്ന് പറയുന്നത്. ആ ഒരു സെന്റർ ലൈനിനെ രണ്ടറ്റത്തും എൻട്രൻസിലും എക്സിറ്റിലും കൊണ്ട് എത്തിക്കുക, ടണലിന്റെ രണ്ടറ്റത്തും കൊണ്ട് എത്തിക്കുക. എങ്കിലേ നമുക്ക് ആ ഒരു ടണൽ കറക്റ്റായിട്ട് എക്സ്കവേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റൂ. അപ്പൊ അതാണ് അണ്ടർഗ്രൗണ്ട് സെറ്റിംഗ് ഔട്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ഇത്രയും ചെയ്ത പോലെ ആ ഒരു ക്യൂവിലേക്ക് വരെ എത്തിക്കാൻ വേണ്ടിയിട്ട്, എക്സ് വൈനെ ക്യൂവിലെത്തിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട പോലെ അത്രയും കഷ്ടപ്പാടൊന്നുമില്ല. നമുക്കിപ്പോൾ ലൈൻ ഓൾറെഡി നമുക്ക് അറിയാം എങ്ങോട്ടേക്കാണ് ഈ ലൈൻ പോകുന്നത്, അതിന്റെ അലൈൻമെന്റ് എങ്ങോട്ടാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പോയാൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്, ഈ ഒരു റൈറ്റ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ ആദ്യം എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നത്, അവിടുത്തെ എൻഡിലേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ റൈറ്റ് ഡയറക്ഷനിൽ ഇവിടെ നമുക്ക് ക്യൂ വരെ എത്തി അല്ലേ. അപ്പൊ ക്യൂവിൽ കൊണ്ട് നമ്മൾ ആ ഒരു തിയോഡലൈറ്റിനെ കൊണ്ട് ക്യൂവിനങ്ങ് വെക്കാം. ഇപ്പൊ ക്യൂ നമുക്കറിയാം, ക്യൂ എവിടെയാണെന്ന് അറിയാം.
ക്യൂവിൽ കൊണ്ടുവരും, തിയോഡലൈറ്റിനെ അങ്ങ് വെച്ചു. തിയോഡലൈറ്റിനെ വെച്ചതിന് ശേഷം നമ്മൾ പറഞ്ഞ പോലെ ബാക്ക് സൈറ്റ് ഒക്കെ എടുക്കണം അല്ലേ. അപ്പൊ ക്യൂവിൽ നിന്ന് എക്സിലേക്ക് നമ്മൾ ബാക്ക് സൈറ്റ് എടുത്തു. ബാക്ക് സൈറ്റ് എടുത്ത് നമ്മൾ അതിനെ ട്രാൻസിറ്റ് ചെയ്യിപ്പിച്ചു, അതായത് 180 ഡിഗ്രി അപ്പുറത്തേക്ക് നോക്കി. അപ്പോൾ ഈ ഒരു ക്യൂവിൽ നിന്ന് ആ ഒരു ലൈൻ എക്സിലേക്ക് നോക്കി ആദ്യം തിയോഡലൈറ്റ്, എന്നിട്ട് 180 ഡിഗ്രി അങ്ങോട്ടേക്ക് നോക്കി. അപ്പൊ എന്ത് സംഭവിക്കും, ഈ ഒരു ലൈന് നമുക്ക് തിരിച്ചിങ്ങോട്ടേക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് കേസ് സംഭവിക്കാം. ഒന്ന്, ക്യൂ എക്സിലേക്ക് നോക്കിയിരുന്ന ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ 180 ഡിഗ്രി തിരിച്ചു വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് പോകാം. ഈ ഒരു 1, 2 എന്ന് പറയുന്ന ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് അലൈൻ ചെയ്ത് പോകാം. എങ്കിൽ വളരെ എളുപ്പമാണ്, കാര്യം എന്താണ്, നമുക്ക് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ കറക്റ്റ് അലൈൻമെന്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് പിന്നീട് എക്സ്ട്രാ സ്റ്റെപ്പ് ഇതൊന്നും ആവശ്യമില്ല. ആ ഒരു കറക്റ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ, ആ ഒരു ട്രാൻസിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന പോയിന്റ് തന്നെയായിരിക്കും നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. അവിടേക്ക് ജസ്റ്റ് ഈ ഒരു ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങ് കൂട്ടിമുട്ടിച്ചാൽ മതി. പക്ഷേ ചില സമയത്ത് നമ്മളിത് കറക്റ്റായിട്ട് ഈ ഒരു 180 ഡിഗ്രി ട്രാൻസിറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഈ ഒരു ലൈൻ തന്നെ കിട്ടണം എന്നില്ല, ഇത് കുറച്ചും കൊണ്ട് മാറിയായിരിക്കും കിട്ടുന്നത്. ഈ ഒരു 1" എന്ന് പറയുന്ന പോയിന്റ് കാണുന്നുണ്ടോ, ഇത് കുറച്ച് മുകളിലേക്കാണ് അല്ലേ. ഈ ഒരു ലൈൻ ശരിക്കും ഇങ്ങനെയാണ് പോകുന്നത്, ഇത് കുറച്ച് മുകളിലേക്ക് മാറിയിട്ട് ഇവിടെ ഒരു പോയിന്റ് ആണ് നമുക്ക് ട്രാൻസിറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. അതായത് എക്സിലേക്ക് നോക്കി ഇരിക്കുകയായിരുന്നു തിയോഡലായിട്ട്, ട്രാൻസിറ്റ് ചെയ്ത സമയത്ത് കറക്റ്റായിട്ട് ഈ ഒരു ലൈൻ നമുക്ക് കിട്ടിയില്ല, ഇത് കുറച്ച് മുകളിലേക്കാണ് പോയത്. എന്തെങ്കിലും എറർ സംഭവിച്ചാവാം, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പൊ ഇത് കുറച്ച് മുകളിലേക്കാണ്, ഈ ഒരു പോയിന്റ് നമുക്ക് കറക്റ്റായിട്ട് വന്നില്ല. 1" എന്ന് പറയുന്നതിന് കുറച്ച് മുകളിലോട്ട് നിൽക്കുന്ന ഒരു പോയിന്റ് ആണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ സംഭവിക്കാം. അപ്പൊ ശരിക്കും 1 എന്ന് പറയുന്ന കറക്റ്റ് ആ മിഡ് പോയിന്റ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഒരു പ്രശ്നമല്ല, ചെയ്ത് ചെയ്ത് പോവാം. പക്ഷെ 1" എന്ന് പറയുന്ന കുറച്ച് മുകളിലേക്ക് നിൽക്കുന്ന ഒരു പോയിന്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ 1" എന്ന് പറയുന്ന ഈ ഒരു ഡയറക്ഷൻ കിട്ടിയല്ലേ, ട്രാൻസിറ്റ് ചെയ്ത സമയത്ത് തിയോളജി ഇപ്പൊ അങ്ങോട്ടേക്ക് നോക്കി ഇരിക്കുകയാണ്, ആ ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടി. അതിനുശേഷം ഏതെങ്കിലും ഒരു ലെങ്തിൽ, നമ്മൾ സാധാരണ ഒരു 10 മീറ്റർ ആണ് എടുക്കുന്നത്, ഒരു 10 മീറ്റർ ലെങ്തിൽ ആ ഒരു പോയിന്റ് അവിടെ മാർക്ക് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ഈ ഒരു ഡയറക്ഷൻ ഇരിക്കുകയാണ്, ഈ ഒരു ലൈൻ്റെ ലെങ്ത് 10 മീറ്റർ ആണെന്ന് ഊഹിക്കുക. എന്നിട്ട് 10 മീറ്റർ ലെങ്തിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, ആ പോയിന്റ് ആണ് ഇവിടെ ഈ കാണുന്ന 1" എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 1" പോയിന്റ് കിട്ടിയല്ലേ. ഇനി ഈ ഒരു തിയോഡലൈറ്റ്, ക്യൂ ഇരിക്കുന്ന തിയോഡലൈറ്റിന്റെ ഫേസ് ചേഞ്ച് ചെയ്യുക. നമുക്കറിയാം ഇതിനെ ഹൊറിസോണ്ടലിയും ടേൺ ചെയ്യാൻ പറ്റും, വെർട്ടിക്കലിയും ടേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഫേസ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കോ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കോ ഒക്കെ തിരിച്ചിട്ട് ഇഷ്ടമുള്ള രീതിയിൽ തിരിച്ചിട്ട് അതിന്റെ ഫേസ് ചേഞ്ച് ചെയ്യാം. ഫേസ് ചേഞ്ച് ചെയ്തിട്ട് തന്നെ ഒന്നുകൂടെ അലൈൻ ചെയ്തെടുക്കാൻ വേണ്ടി വീണ്ടും ഒന്ന് എക്സിലേക്ക് ബാക്ക് സൈഡ് എടുക്കുക. അപ്പോൾ എന്നിട്ട് തിരിച്ച് വീണ്ടും ട്രാൻസിറ്റ് ചെയ്ത് 180 ഡിഗ്രി അപ്പുറത്തേക്ക് നോക്കുക. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മൾ ഫേസ് ചേഞ്ച് ചെയ്തു അല്ലേ. ഇപ്പൊ മുകളിലേക്ക് കിട്ടിയ ആ ഒരു പോയിന്റ് നമ്മൾ ഇനി ഈ ഒരു ഫേസ് ചേഞ്ച് ചെയ്തതിനു ശേഷം ബാക്ക് സൈഡ് എടുത്തിട്ട് തിരിച്ച് ട്രാൻസിറ്റ് ചെയ്യുന്ന സമയത്ത് താഴേക്കായിരിക്കും കിട്ടുന്നത്. അപ്പൊ താഴേക്കും നമുക്ക് അതുപോലെ കറക്റ്റായിട്ട് വന്നില്ല, ഇവിടെ ഇത്തിരി മാറി വന്നുകൊണ്ട് ഇവിടെ ഇത്തിരി മാറി തന്നെ വരും. ആ ഒരു 1" എന്ന് പറയുന്നത് താഴേക്ക് കുറച്ച് മാറിയിട്ട് അടുത്ത പോയിന്റ് നമുക്ക് കിട്ടി. അപ്പൊ 1" കിട്ടി, 1" നേരത്തെ കിട്ടി. ഇങ്ങനെ രണ്ട്, ഈ ഒരു 1" എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു ഡയറക്ഷൻ ഉണ്ടല്ലേ. അപ്പൊ 10 മീറ്റർ ലെങ്തിൽ ഈ ഒരു 1" എന്ന് പറയുന്ന പോയിന്റും കൊണ്ട് മാർക്ക് ചെയ്ത് വെക്കാം. 1" ഉണ്ട്, 1" ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പോയിന്റേയും കൂടെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് അതിന്റെ മിഡ് പോയിന്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 എന്ന് പറയുന്ന ഈ ഒരു YXQ-ന്റെ എക്സ്റ്റെൻഷൻ കിട്ടും അല്ലേ. അപ്പോൾ ഇതിന് ഈ രണ്ട് പോയിന്റിനെയും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കുക, മിഡ് പോയിന്റ് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സെന്റർ ലൈൻ, ക്യൂവിൽ നിൽക്കുന്ന സെന്റർ ലൈനിനെ 1 വരെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇനി അങ്ങോട്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ തിയോളൈറ്റിനെ കൊണ്ട് എവിടെ വെക്കുക, 1 വെക്കുക. 1 വെച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് ക്യൂവിലേക്ക് നോക്കുക, ബാക്ക് സൈഡ് എടുക്കുക, ട്രാൻസിറ്റ് ചെയ്യിപ്പിക്കുക 180 ഡിഗ്രി. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇത് അങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കും അല്ലേ, 2" നോക്കിയിരിക്കും. ആ ഒരു എക്സ്ട്രാ ഡിസ്റ്റൻസ് അവിടെ വരും, 2" നോക്കിയിരിക്കുന്നു. അങ്ങനെ ഇവിടെ ഒരു 10 മീറ്റർ എടുത്ത് തന്നെ കട്ട് ചെയ്ത് ആ ഒരു 2" മാർക്ക് ചെയ്യുക. അതിനുശേഷം ഫേസ് ചേഞ്ച് ചെയ്യുക, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കോ ഫേസ് ചേഞ്ച് ചെയ്യുക. ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇതിനെ എന്നിട്ടൊന്നുകൂടെ ബാക്ക് സൈഡ് ബാക്കിലേക്ക് എടുപ്പിക്കുക, എന്നിട്ട് ട്രാൻസിറ്റ് ചെയ്യിക്കുക. ട്രാൻസിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, ഇത് താഴേക്ക് കുറച്ച് ആംഗിൾ നീങ്ങിയിരിക്കും അല്ലേ, 2" നോക്കിയിരിക്കും. അപ്പൊ അവിടെ ഒരു 10 മീറ്റർ എടുത്ത് 2" മാർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് 2" ഉണ്ട്, 2" ഉണ്ട്. ഇതിന്റെ രണ്ടിനെയും ജോയിൻ ചെയ്തിട്ട് എന്റെ മിഡ് പോയിന്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടി, 2 കിട്ടി. അപ്പോൾ YXQ അതിനെ നമ്മൾ 1 മൂവ് ചെയ്യിച്ചു, അത് കഴിഞ്ഞ് 2 എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചു. അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. ഇതിപ്പോ വരച്ചോണ്ടാണ് അടുത്തടുത്ത് തോന്നുന്നത്, നമ്മൾ ശരിക്കും ചെയ്ത് വരുമ്പോൾ കുറച്ച് ഗ്യാപ്പിലാണ് ചെയ്തത്, അപ്പൊ പെട്ടെന്ന് ഇത് തീരും. അങ്ങനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് സെന്റർ ലൈനിനെ രണ്ട് എൻഡിലും കൊണ്ട് എത്തിക്കും. ഇതാണ് അണ്ടർഗ്രൗണ്ട് സെറ്റിംഗ് ഔട്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് ആ ഒരു ചെറിയ കോംപ്ലിക്കേഷൻ വരുന്നത്, ഈ ഒരു തിയോളജിയുടെ ട്രാൻസിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ആംഗിൾ അത് മാറിയിരിക്കുകയാണെങ്കിലാണ്. അപ്പൊ നമ്മൾ ഒരു കുറച്ച് ആംഗിൾ മാറുന്നുണ്ട്, ഒരു ആവറേജ് വാല്യൂ എന്നുള്ള രീതിക്ക് മുകളിലേക്ക് ആ ഒരു 1" താഴേക്ക് ഒരു 1" കൂടെ കണ്ടുപിടിച്ചിട്ട് രണ്ടിന്റെ ഒരു ആവറേജ് എന്നുള്ള രീതിക്ക് ഒരു മിഡ് പോയിന്റ് അനുസരിച്ചായിരിക്കും
ഈയൊരു എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇതാണ് അണ്ടർഗ്രൗണ്ട് സെറ്റിംഗ് ഔട്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സെറ്റിംഗ് ഔട്ട്. അപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ സെറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ചെറിയ കാര്യം കൂടെ ചെയ്യാനുണ്ട്. എന്താണ്? ലെവലിംഗ്, അണ്ടർഗ്രൗണ്ട് ലെവലിംഗ്. അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അണ്ടർഗ്രൗണ്ട് ലെവലിംഗ്. അപ്പോൾ ലെവലിംഗിന് നമുക്ക് എപ്പോഴും എവിടെ നിന്നായിരിക്കും നമ്മൾ തുടങ്ങുക? ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടല്ലേ, ഒരു ബെഞ്ച് മാർക്കിൽ നിന്നാണ് നമുക്ക് തുടങ്ങുക. ഒരു റെഡ്യൂസ്ഡ് ലെവല് നമ്മൾ എപ്പോഴും ഒരു ബെഞ്ച് മാർക്കായിട്ട് സെറ്റ് ചെയ്യും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇത്ര ലെവൽ കൂടുതലാണെങ്കിൽ ഇത്ര ലെവൽ കുറവാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ റെഡ്യൂസ്ഡ് ലെവൽസ് നമുക്ക് ആദ്യം ഇപ്പോൾ ഓതന്റിക് ആയിട്ട് ഒരു എക്സ് ആൻഡ് വൈ പോയിന്റ്സ് ഉണ്ടല്ലേ. അപ്പൊ ആ എക്സ് ആൻഡ് വൈ പോയിന്റ്സിന്റെ ലെവൽ അറിഞ്ഞാലേ നമുക്ക് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ആ ഒരു ബെഞ്ച് മാർക്കിനെ വെച്ചിട്ട് റെഡ്യൂസ്ഡ് ലെവൽ നമുക്ക് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് പോകാൻ പറ്റും. അപ്പൊ ആദ്യം നമുക്ക് എക്സ് ആൻഡ് വൈന്റെ ആ ഒരു ലെവൽ അറിയണം. അപ്പൊ എങ്ങനെ നമുക്ക് ലെവൽ അറിയാൻ പറ്റും? എക്സ് ആൻഡ് വൈ രണ്ട് ഷാഫ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ആ ഒരു ലെങ്ത് അറിയണല്ലോ. ഇവിടെ രണ്ട് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ലെങ്ത് നമുക്ക്, ഈ ഒരു വെർട്ടിക്കൽ ലെങ്ത് നമുക്ക് അറിയണം, ആ ഒരു ലെവല് നമുക്ക് അറിയണം. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഈ ഒരു ഫിഗർ നോക്കിയാലും മനസ്സിലാവും. എന്നാലും കുറച്ചുകൂടി ഒരു ക്ലിയറിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഫിഗറിലേക്ക് തിരിച്ചു പോവാം. ഇവിടെ ഒരു പ്ലംബോവ് തൂക്കിയിട്ട കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ എക്സിൽ നിന്നും വൈയിൽ നിന്നും നമുക്ക് രണ്ട് പ്ലംബോവ് താഴേക്ക് കിടപ്പുണ്ട്. അപ്പൊ പ്ലംബോവിന്റെ ഉപയോഗം എന്താണ്? ഇതിങ്ങനെ കറക്റ്റ് വേർട്ടിക്കലി താഴേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. ഈ ഒരു വേർട്ടിക്കൽ ലെങ്ത് ആണ് നമുക്ക്, റെഡ്യൂസ്ഡ് ലെവലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആ ഒരു ലെവലിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ടൊരു കാര്യം ചെയ്യാം. എന്താണ്? ഈ ഒരു പ്ലംബോവ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടല്ലോ ഇവിടെ. അപ്പൊ ഈ ഒരു പ്ലംബോവിനെ നമുക്ക് ഈ ഒരു അറ്റത്ത് കൊണ്ടുവന്ന് മുട്ടിക്കാം. നമുക്ക് എവിടെ വരെ വേണോ അവിടെ കൊണ്ടുവന്നതിനെ മുട്ടിക്കാം. ഒരു ടണൽ ബെഡിൽ നമ്മൾ അതിനെ കൊണ്ട് ടച്ച് ചെയ്യിപ്പിച്ചു. അപ്പൊ എന്താണ്, പ്ലംബോവ് കറക്റ്റ് വേർട്ടിക്കലാണ്, അതിന് ചരിവൊന്നും വരില്ല, കറക്റ്റ് വേർട്ടിക്കലായിട്ട് നിൽക്കുവാണ്. അപ്പൊ ഈ ഒരു പ്ലംബോവിന് ഇങ്ങനെ കൊണ്ട് മുട്ടിക്കുന്ന സമയത്ത് ഈ ഒരു പ്ലംബോവ് ഇതുവരെ എത്തി, ആ ഒരു ലെങ്ത് എടുത്താൽ നമുക്ക് അവിടുത്തെ ആ ഒരു ലെവൽ കിട്ടില്ലേ? അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു പ്ലംബോവിനെ കറക്റ്റ് ആയിട്ട് കൊണ്ട് മുട്ടിച്ചു, എന്നിട്ട് ഇവിടുത്തെ ആ ഒരു ലെവൽ നമ്മൾ പിടിച്ചു. എന്നിട്ട് ഈ ഒരു പ്ലംബോവിനെ തിരിച്ച് വെളിയിലേക്ക് എടുക്കുക. വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്രയും ലെങ്ത് താഴേക്ക് പോയപ്പോഴാണ് അത് മുട്ടിയത്, ഇത്രയും ലെങ്ത് ആയിരുന്നു ശരിക്കും അവിടുത്തെ ലെവൽ എന്നറിയാം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്ലംബോവ് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സാധനമാണല്ലേ, ഒരു സ്കെയിൽ എടുത്ത് വെക്കുക. സ്കെയിലിന്റെ പുറത്തേക്ക് ഈ ഒരു പ്ലംബോവിനെ വെക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ഡിസ്റ്റൻസ് നമുക്കറിയാം. പ്ലംബോവ് ഇങ്ങനെ കറക്റ്റ് ഒരു അലൈൻമെന്റിലാണ്, ഒരു കറക്റ്റ് ഒരു വെർട്ടിക്കൽ അലൈൻമെന്റിലാണ്. അപ്പൊ സ്കെയിൽ എടുത്ത് വെക്കുക, അതിന്റെ പുറത്തേക്ക് ഈ ഒരു പ്ലംബോവ് ഇങ്ങനെ ഓവർലേ ചെയ്ത് കിടക്കുക. അതിനുശേഷം ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അങ്ങനെ ഈ ഒരു രണ്ട് പ്ലംബോവ് എടുത്ത് ഇതിന്റെ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ ഈ സ്കെയിലിന്റെ പുറത്തേക്ക് ഇതിനെ വെച്ചിട്ട് കണ്ടുപിടിച്ചെടുക്കുമ്പോൾ നമുക്ക് രണ്ട് ലെവൽ കിട്ടില്ലേ? അങ്ങനെ നമുക്ക് എക്സ് ആൻഡ് വൈന്റെ ലെവലിനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, ആ ഒരു പ്ലംബോവ് തൂക്കിയിട്ടിട്ടുണ്ട്, അതിനെ അറ്റത്തുകൊണ്ട് മുട്ടിക്കുക. അതിനുശേഷം തിരിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ലെങ്ത് എത്രയെന്ന് ഒരു സ്കെയിലിന്റെ പുറത്തോട്ട് വെച്ചിട്ട് കണ്ടുപിടിക്കുക. അതാണ് ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത്, എക്സ് ആൻഡ് വൈന്റെ ലെവൽസ് എടുക്കുക. അപ്പൊ ഈ ഒരു എക്സ് ആൻഡ് വൈന്റെ ലെവൽ വെച്ചിട്ട് നമുക്ക് ബാക്കി കണ്ടുപിടിച്ച് പോയാലേ. അപ്പൊ ബാക്കി ലെവൽസ് വെച്ചിട്ട് നമുക്ക് ആ ഒരു അണ്ടർഗ്രൗണ്ട് ലെവലിംഗ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ അണ്ടർഗ്രൗണ്ട് ലെവലിംഗ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടണൽ സർവേയിങ്ങിൽ മെയിൻലി നാല് സ്റ്റെപ്സ് ആണ് വരുന്നത്. ആ നാല് സ്റ്റെപ്സാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം എന്തായിരുന്നു? ആദ്യം നമ്മൾ ആ ഒരു ഗ്രൗണ്ടിൽ തന്നെ സെറ്റ് ഔട്ട് ചെയ്തു. അതിനുശേഷം ആ ഒരു സെൻട്രൽ ലൈനെ നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അവിടെയാണ് കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്സ് വരുന്നത്. അതിനുശേഷം നമ്മൾ ആ ഒരു അണ്ടർഗ്രൗണ്ടിൽ സെറ്റ് ഔട്ട് ചെയ്തെടുത്തു. അതിനുശേഷം അണ്ടർഗ്രൗണ്ട് ലെവൽ ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റ്സിന്റെ ലെവലിനൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു ടണലിനെ നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതാണ് ടണൽ സർവേയിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടെ ലെങ്തി ആയിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഇതൊന്ന് മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കുക. ഈ ഒരു ഫിഗേഴ്സ് കൂടെ വരയ്ക്കാൻ പഠിക്കുക. കാരണം ഇവിടുത്തെ ഈ ഒരു ട്രയാങ്കിളിന്റെ ഫിഗർ ഉണ്ടെങ്കിലേ നമുക്ക് ഇത് എഴുതാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഈ ഒരു ഫിഗർ വെച്ച് പഠിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ടണൽ എഞ്ചിനീയറിംഗിൽ നിന്ന് വരുന്ന പോർഷൻസ്. ഇതിനകത്ത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാവുന്ന ഈ ഒരു ടണൽ സർവേയിങ് ആണ്. ഇതൊന്നുകൂടെ ഒന്ന് കേട്ട് നോക്കുമ്പോൾ ഇത് മനസ്സിലാവും. ആദ്യമായിട്ട് കേൾക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണുള്ളത്. അപ്പോൾ ഇത്രയാണ് ടണൽ എഞ്ചിനീയറിംഗിലെ പോർഷൻസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.